അതാ അവരുടെ ഒട്ടകങ്ങളെല്ലാം അവര് കെട്ടിയിട്ട് വൃത്തം വെച്ച് വലയം വെച്ച് സിംഹം കടന്നു വരാതിരിക്കാൻ അവര് ഭദ്രമായ വേലി ഉണ്ടാക്കി. എന്തിനു വേണ്ടിയാണ്? പിടിക്കാതിരിക്കാൻ വേണ്ടി. പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഇദ്ദേഹത്തെ സെന്ററിൽ കിടത്തി. അപ്പോഴാണ് രാത്രിയായപ്പോൾ സിംഹം വരികയാണ്. കിടക്കുന്ന എല്ലാവരുടെയും മുഖം ഇങ്ങനെ മണത്ത് മണത്ത് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പുലർച്ചയാണ് പാതിരാത്രി സിംഹം വന്ന് ഉറങ്ങുന്നവരുടെ മുഴുവനും മുഖം ഇങ്ങനെ മണത്ത് മണത്ത് നോക്കി. അവസാനം ചരക്ക് കെട്ടുകൾക്ക് മേലെ നടുക്ക് നടുത്തളത്തിലാക്കി പ്രത്യേകം കാവൽ നൽകിയിട്ട് കിടത്തിയിരിക്കുന്ന തൈബത്തിനെ അബീലഹബിനെ മണത്തു നോക്കി. അവന്റെ തല മുറിച്ചു മാറ്റി സിംഹം കടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾക്കെല്ലാം നാളെ പരലോകത്ത് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തു ചേരാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പ്രിയമുള്ളവരെ, ആമുഖമായി എന്തു പറയണം എന്നെനിക്ക് വലിയ കൃത്യതയില്ല. കാരണം മാനസികമായി വലിയ സന്തോഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ അള്ളാഹുവോട് ശുക്ർ ചെയ്യുന്നതിൻ്റെയും വലിയ ഒരു സദസ്സാണിത്. അള്ളാഹു ജല്ല ജലാലുഹു നമുക്കൊരുപാട് മഹാന്മാരായ ഉസ്താദുമാരെ പ്രാർത്ഥിച്ചു തരാൻ നൽകി. റഈസുൽ ഉലമ നമ്മോട് സംസാരിച്ചു പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉസ്താദ് അവർകളോടൊപ്പം മസ്കറ്റിലെ ഇൻ്റർനാഷണൽ മീലാദ് കോൺഫറൻസിൽ ഒരുമിച്ചുകൂടാൻ അവസരം ലഭിച്ചു. അവിടെ പോലും സംസാരിക്കുന്നതിനേക്കാൾ ഏറെ നേരം നിന്നുകൊണ്ട് നമ്മളോട് ഇവിടെ സംസാരിച്ചത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അള്ളാഹു ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 10-ാം വർഷത്തിലേക്ക് ഈ പരമ്പര കടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കേണ്ടതുണ്ട്. നമ്മുടെ ദക്ഷിണ കേരളത്തിൽ ഇത്തരമൊരു പരമ്പര 10-ാം വർഷത്തിലേക്കും തുടരുന്നത് നല്ലവരായ നിങ്ങളുടെ സഹകരണം, ഉമ്മമാരുടെ പ്രാർത്ഥന, ചെറുപ്പക്കാരായ കൂട്ടുകാരുടെ പ്രവർത്തനങ്ങൾ, SBS കുട്ടികളുടെ ആവേശപൂർവമായ സേവനങ്ങൾ, ഇതെല്ലാമാണ് ഇത്തരമൊരു സദസ്സിനെ തുടർന്നു കൊണ്ടുവരാൻ നമുക്കവസരമുണ്ടാകുന്നത്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും മഹോന്നതന്മാരുമൊക്കെ വിശ്രമിക്കുന്ന നാടാണിത്. അള്ളാഹു അവരുടെയൊക്കെ അനുഗ്രഹത്തിൻ്റെ നോട്ടം നമ്മിലേക്ക് നൽകുമാറാകട്ടെ. 10 എന്ന എണ്ണം ഒരുപാട് മഹാത്മ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അഷറത്തുൻ കാമില, പരിപൂർണതയോട് ചേർത്തു പറഞ്ഞ ഒരെണ്ണം, അതാണ് 10. അതുപോലെ പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ അതിലെ 10 പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു തആല പ്രത്യേകം കാലനിർണയം നടത്തിയിട്ടുള്ളത്. 1-ാമത്തെ 10, 2-ാമത്തെ 10, 3-ാമത്തെ 10, 10 പ്രത്യേകത നൽകിക്കൊണ്ടാണ് റഹ്മത്തും മഗ്ഫിറത്തും ഇതുക്കും മിനന്നാറും എല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. 10 എന്ന എണ്ണത്തിന് കണക്കിന് അങ്ങനെയെല്ലാം പ്രാധാന്യങ്ങളുണ്ട്. മഹാനായ ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹു നബികീർത്തന കാവ്യം എഴുതിയപ്പോൾ ബുറുദ 10 അധ്യായങ്ങളായി എഴുതി. അതിൽ 10-ാമത്തേതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ ചൊല്ലിയത്. യാ അക്രമൽ ഖൽഖി മാ ലീ മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുകയാണ്. അൽഹംദുലില്ലാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുൽ മുഹമ്മദി മുതൽ അവിടുത്തെ സൗന്ദര്യം, ബാല്യം, കൗമാരം, യൗവനം, ഹിജ്റ, മദീനയിലെ ജീവിതം, വിജയഗാഥകൾ,
ഇതെല്ലാം പറഞ്ഞു തുടർന്നു വരുന്ന നമ്മുടെ ഈ പരമ്പരയിൽ ഈ വർഷം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പുണ്യപ്രവാചകരുടെ പ്രവചനങ്ങളാണ്. വിഷയത്തിലേക്ക് നാളെ മാത്രമേ നമ്മൾ കടക്കുകയുള്ളൂ. ഇന്ന് കേവലം ഒരാമുഖം മാത്രം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ സ്നേഹപ്രപഞ്ചം വർഷത്തിലൊരിക്കൽ നമുക്കിവിടെ കൂടിപ്പിരിയാനുള്ളത് മാത്രമല്ല, ഈ വർഷങ്ങൾക്കിടയിൽ കൊഴിഞ്ഞുപോയ ആളുകളെപ്പോലെ നമ്മളും ഇവിടുന്ന് കൊഴിഞ്ഞുപോകും. പക്ഷേ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു നാള് വരും, അത് സ്വർഗത്തിൽ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്താവണം. അതാഗ്രഹിച്ചുകൊണ്ടാണ് ഈ പരമ്പര നാം നടത്തുന്നത്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്കെല്ലാം നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഈ സ്നേഹപ്രപഞ്ചത്തിലേക്ക് നിങ്ങളെ എല്ലാം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ലക്ഷ്യം വെക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ പ്രമേയമാണ്. സ്നേഹം ഹൃദയത്തിൻ്റെ പ്രമേയമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പുണ്യനിബിധങ്ങളെ ഏറ്റുവാങ്ങാനുള്ള ഒരു സദസ്സ്. ഇതിൽ ഞാൻ ഒരുപാട് വിവരങ്ങൾ പറയാൻ ഒരു പണ്ഡിതനല്ല, ഏതെങ്കിലും കലാരൂപം അവതരിപ്പിക്കാൻ ഒരു കലാകാരനല്ല, സാഹിത്യം പറയാൻ ഒരു സാഹിത്യകാരനല്ല. നമ്മളെല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിൻ്റെ വിവിധ ഭാഗങ്ങൾ പാരായണം ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ ഈ സദസ്സിനെ കുറിച്ച് പറയാം. അങ്ങനെ നമ്മളെല്ലാം ഒത്തുകൂടുന്ന ഈ സദസ്സ് ഉമ്മബങ്ങന്മാർ ഏറെ ആവേശത്തോടെ പല നാടുകളിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് വിവാഹം ചെയ്തു പോയവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരാനൊക്കെ നിശ്ചയിക്കുന്ന സമയങ്ങൾ, അതെല്ലാം മനസ്സിലുള്ള നബി സ്നേഹത്തിൻ്റെ ഒരു പുലർച്ചയും പ്രകാശനവുമാണ്. അൽഹംദുലില്ലാ, വിദേശ രാജ്യങ്ങളിൽ ഈ സ്നേഹപ്രപഞ്ച പരമ്പരയെ കാത്തിരിക്കുന്ന ഒരുപാട് സ്നേഹികൾ പലവിധേനയും വിളിക്കുകയും സന്തോഷം പങ്കുവെക്കുകയും കാത്തിരിക്കുന്ന വിവരം അറിയിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു അവർക്കെല്ലാം ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കാരാണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രമേയമാണ്. യഥാർത്ഥത്തിൽ ഗുലാം യഹ്യ അഞ്ചും എന്ന പണ്ഡിതൻ ഇവിടെ പറഞ്ഞ ഓരോ വാക്കുകളും ആയിരം വ്യാഖ്യാനമർഹിക്കുന്നതാണ്. വളരെ കനപ്പെട്ട വാക്കുകളാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് വളരെ ആത്മധാരകൾ ചേർത്തുകൊണ്ടുള്ള ഒരു ആഖ്യാനം, അതാണ് അല്പനേരം അദ്ദേഹം നമ്മോട് പറഞ്ഞത്. നാം അറിയേണ്ടത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കാരാണ്. ഇന്നാ റസൽനാക ബിൽ ഹഖി ബശീറൻ വനദീറാ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കാരാണ് എന്നതിൻ്റെ ഒരു ഭാഗം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇന്നാ അർസൽനാക, അല്ലയോ പ്രവാചക പ്രഭോ, തങ്ങളെ ലോകത്തിന് നിയോഗിച്ചു, സത്യമായും തങ്ങളെ ഈ ലോകത്തിന് നിയോഗിച്ചു. ബഷീറൻ വനദീറ, സുവിശേഷവും താക്കീതുമായിട്ടാണ് തങ്ങളെ അയച്ചിട്ടുള്ളത്. നന്മ ചെയ്യുന്നവർക്ക് സ്വർഗം, തിന്മ ചെയ്യുന്നവർക്ക് നരകം, ഇത് രണ്ടും അറിയിച്ചു തരാനുള്ള അള്ളാഹു നിയോഗിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് നിയോഗിച്ചു തന്നത് അതിനുവേണ്ടിയാണ്. നന്മ ചെയ്യുവിൻ, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന്, തിന്മ ചെയ്താൽ നിങ്ങൾ നരകത്തിലായി പോകും, സൂക്ഷിക്കണമെന്ന്, നിങ്ങൾക്ക് സന്തോഷവും താക്കീതും അറിയിക്കാൻ. وَلَوْ أَنَّهُمْ يَظْلَمُوا أَنفُسَهُمْ جَاءُوكَ فَاسْتَغْفَرُوا اللَّهَ وَاسْتَغْفَرَ لَهُمُ الرَّسُولُ لَوَجَدُوا اللَّهَ تَوَّابًا رَّحِيمًا. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അനുസരിക്കാനും വിധേയപ്പെടാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചു തന്നത്. അതോട് ചേർത്ത് ഖുർആൻ പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ ശരീരത്തോട് അക്രമം ചെയ്താൽ അഥവാ തെറ്റു ചെയ്താൽ എന്നിട്ട് തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നാൽ, തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിയാൽ, നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
സന്നിധിയിൽ വെച്ച് അള്ളാഹുവോട് പാപമോചനം തേടുകയും നിങ്ങൾക്ക് വേണ്ടി തിരുനബി തങ്ങൾ പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യവും പാപം പുറത്തു തരികയും ചെയ്യും എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. നമ്മുടെ ഇരുലോകമോക്ഷത്തിന്റെയും കവാടമാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബുമായി നമുക്കുണ്ടാകേണ്ട ബന്ധം അത് സ്നേഹമാണ്. കേവലമായ ഒരു അനുസരണമല്ല, കേവലമായ ഒരു വിധേയത്വമല്ല, കേവലമായ ഒരു അനുകരണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവാത്മന സ്വീകരിക്കണം, എല്ലാവരെക്കാളും ഇഷ്ടപ്പെടണം. കാരണം അള്ളാഹുവിനെ അനുസരിക്കാനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കലാണ്. മൻ യുത്ഇ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചാൽ അത് അള്ളാഹുവിനുള്ള അനുസരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ നിങ്ങൾ സ്വീകരിക്കണം. അവിടെ മാത്രമാണ് നിങ്ങൾക്ക് വിജയമുള്ളത്. അതിനുള്ള മാർഗം ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ഇഷ്ടം വെച്ചവർ സ്വഹാബത്താണ്. അവർക്കുള്ള ഡിഗ്രി സുഹ്ബത്ത് അഥവാ സഹവാസമാണ്. സ്വഹാബത്തിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിഞ്ഞുകൂടി എന്നതാണ്. അതിലപ്പുറം വേറെ ഒരു ഡിഗ്രി വേണ്ട. ആ സഹവാസമാണ് ലോകത്തെ എല്ലാ ഡിഗ്രികളുടെയും മേലെയുള്ള ഡിഗ്രി. ആ സഹവാസമാണ് എല്ലാവരെയും തോൽപ്പിക്കുന്ന പദവി. കാരണം മുഫ്ലിസോ ഉൻകി ഗലീമേം ജാപ്പടോ, കൈവലഞ്ഞവരെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിൽക്കൽ പോയിരിക്കുക. ബാഗഹുൽ ദിക്റാമുഹോ ഹി ജായഗ, അനന്തമായ ഉദ്യാനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം നൽകാനുള്ള നേതാവാണ്. ഹബീബായ തങ്ങൾ തരാത്തതൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരുക്കാത്ത സദ്യകളില്ല. ദുനിയാ തരി ഗലീമേം, ഉഖബ തരി ഗലീമേം. ഈ ലോകത്തെ മോക്ഷവും പരലോകത്തെ വിജയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുണ്ട്. മോത്തോ ഹയാത്ത് മേരി ദോനോ തെരേലിയേ ഹേ, ജീവിതവും മരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മർണ തെരി ഗലീമേം, ജീന തെരി ഗലീമേം, മരണവും ജീവിതവും തങ്ങളുടെ മാർഗത്തിലാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മഹത്വമെങ്കിൽ ആ മഹത്വത്തെ സ്വീകരിക്കാനുള്ള മാർഗം ഹബീബായ തങ്ങളെ സ്നേഹിക്കലാണ്. പ്രിയമുള്ളവരെ, അറിയുമോ മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരാണ്? ഇസ്ലാമിക ഖിലാഫത്തിന്റെ രണ്ടാമത്തെ നേതാവ്, ലോകത്തെ മുഴുവനും ധർമാധിഷ്ഠിതമായ ഭരണവ്യവസ്ഥിതികൾ സംഭാവന ചെയ്ത മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുണ്ട്. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ ഉമറേ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം ആരോടാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരെക്കാളും ജന്മം നൽകിയ പിതാവിനേക്കാൾ, പ്രസവിച്ച മാതാവിനേക്കാൾ, കടമയുള്ള എല്ലാവരേക്കാൾ, സ്നേഹം നൽകുന്ന ഭാര്യയേക്കാൾ, വാത്സല്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെക്കാൾ, ഉലകത്തിലുള്ള എല്ലാവരെക്കാളും എനിക്ക് തങ്ങളോടാണ് സ്നേഹം. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്കെന്നോടുള്ള സ്നേഹത്തിന്റെ താഴെയാണ്. ബാക്കി എല്ലാവരോടുമുള്ള സ്നേഹത്തെക്കാൾ വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. എന്റെ നഫ്സിനോടുള്ള എന്റെ സ്നേഹത്തെ മാത്രം മാറ്റിവെക്കണം. എല്ലാവർക്കും അവരവരുടെ ശരീരത്തോട് വലിയ സ്നേഹമാണ്. എനിക്കെന്നോട് സ്നേഹമുണ്ട്. മകനെയും കയ്യിൽ പിടിച്ച് വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാൾ വാഹനം വരുമ്പോൾ ചിലപ്പോൾ അറിയാതെ മകനെ അങ്ങോട്ട് മാറ്റി ഇയാൾ ഒഴിയുന്നുണ്ടാവാം. അത് മനുഷ്യനിൽ സിദ്ധമായ ഒരു പൊസസീവ് മെന്റാലിറ്റിയാണ്. അവനവനിൽ സിദ്ധമായിരിക്കുന്ന ഒരു സ്വത്വബോധമാണ്. അപ്പോൾ എല്ലാവരും അവരവരെ ഇഷ്ടം വെക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നിർവ്യാജം തുറന്നു പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട പ്രവാചക പ്രഭോ, എല്ലാവരെക്കാളും തങ്ങളെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. എനിക്കെന്നോടുള്ള ഒരു സ്നേഹത്തെ കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുന്ന് ശിഷ്യനെ പഠിപ്പിക്കുകയാണ്. ലാ യാ ഉമർ, അല്ലയോ ഉമറേ, ആയിട്ടില്ല, നിങ്ങളുടെ ഈമാൻ സമ്പൂർണമായിട്ടില്ല. ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഇത് വായിച്ചും കേട്ടും പോകാനുള്ള ഒരു ഹദീസല്ല, കേവലം മീലാദുകളിൽ ആവർത്തിച്ചു തീർക്കാനുള്ളതല്ല, എന്റെയും നിങ്ങളുടെയും ആത്മാവിനോട് ചേർത്ത് വെച്ച് ആലോചിക്കാനുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന അത്യുന്നതരായ വ്യക്തി ഒരു സുന്നത്തും ഒഴിവാക്കുന്ന വ്യക്തിയല്ല, നിർബന്ധങ്ങൾ കൃത്യമായി പാലിക്കുന്ന നേതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകളെ കൃത്യമായി ശിരസ വഹിക്കുന്നവർ, ഇബാദത്തിൽ വീഴ്ചയില്ലാത്തവർ, സുന്നത്തുകൾ പരിഗണിക്കുന്നതിൽ പരിമിതി കാണിക്കാത്തവർ, അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യാ ഉമർ, അല്ലയോ ഉമറേ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. എപ്പോഴാണ് പറയുന്നത്? മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, ഉടയവരെക്കാൾ, ഉറ്റവരെക്കാൾ, ബന്ധുക്കളെക്കാൾ, എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടെന്ന്, എന്നാൽ എനിക്ക് എന്നോടുള്ള ഒരു ബന്ധത്തിന്റെ താഴെയാണെന്ന് മാത്രം ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോഴാണ് ലോകഗുരുവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ആ ശിഷ്യനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇരുലോകമോക്ഷത്തിൻ്റെയും സർവലോകരക്ഷയുടെയും മഹനീയമായ സന്ദേശം പറയുന്നത്, നിങ്ങളുടെ ഈമാൻ അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോഴാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ശരിയായ നബി സ്നേഹത്തിന്റെ ജാജ്വല്യമായ ധാരകൾ കിടക്കുകയാണ്. ഉടനെ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഇതുവരെയും എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു ഒരു ആലോചന ഉള്ളത്, ഞാൻ തുറന്നു തങ്ങളോട് പറഞ്ഞതാണ്. എന്നാൽ അവിടുന്ന് കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലേക്ക് അത് വരികയാണ്. അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അഹബ്ബു ഇലയ്യ മിൻ നഫ്സീ, എനിക്ക് എന്നോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം തങ്ങളോടാണ്, എനിക്ക് എന്നോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം തങ്ങളോടാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും സ്വന്തത്തോടുള്ള ബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേണ്ടത്. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിശ്വാസിക്ക് അവനേക്കാൾ കടമപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ, ഭാര്യമാർ നമ്മുടെ മാതാക്കളാണ്, ഉമ്മമാരാണ്. നമ്മുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെയും നിങ്ങളുടെയും സ്വന്തത്തോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം അനുഭവിക്കപ്പെടേണ്ടവരാണ്, അനുവദിക്കപ്പെടേണ്ടവരാണ്, നൽകപ്പെടേണ്ടവരാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ജാൻ ദേദോ അഴതയേ ദീദാർ പൾ ലുത്ഫോൻ കാ മോഹി ജായഗ, അല്ലയോ ഹബീബായ തങ്ങളെ, സർവവ്യാപമായ കാരുണ്യത്തിൻ്റെയും ലോകവ്യാപകമായ ഔദാര്യത്തിൻ്റെയും പ്രതീകമായ തങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ സമർപ്പിക്കാൻ തയ്യാറാണ്, എല്ലാമെല്ലാം തങ്ങളുടെ മുമ്പിലേക്ക് വച്ചിരിക്കുകയാണ്. കാരണം ഹബീബായ തങ്ങൾ നമുക്കാരെന്നല്ലേ, لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? لقد جاءكم رسول من انفسكم, നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതും നിങ്ങളിലെ അംഫസായ നബിതങ്ങളാണ്, അത്യുത്തമരായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ആ ഹബീബായ തങ്ങൾ
നിങ്ങളുടെ പ്രമേയത്തിലാണ് തങ്ങൾക്ക് പ്രാധാന്യമുള്ളത്. നിങ്ങളുടെ ക്ഷേമമാണ് തങ്ങൾക്ക് വലുതായിട്ടുള്ളത്. നിങ്ങളുടെ വേദന തങ്ങളുടെ വേദനയാണ്. നിങ്ങളുടെ നൊമ്പരം തങ്ങളുടെ നൊമ്പരമാണ്. നിങ്ങൾ പ്രയാസപ്പെടുന്നെന്നറിഞ്ഞാൽ തങ്ങൾക്ക് സഹിക്കാനാവില്ല. അസീസുന അലൈമാനിത്തും ഹരീസുന അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് മാർദ്ദവം, വിശ്വാസികളോട് കരുണയാണ്. ലോകത്തിനാകമാനമുള്ള കരുണയാണ്. അതിൽ പ്രത്യേകിച്ച് മുത്തുനബി തങ്ങൾക്ക് വാത്സല്യമുള്ളവരാണ് വിശ്വാസികൾ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഉലകത്തിന് മുഴുവനും കരുണയായിട്ടല്ലാതെ തങ്ങളെ അയച്ചിട്ടില്ല. ആ ലോകത്തിന് മുഴുവനും കരുണയുടെ അരുണവർഷങ്ങളും വിടുതിയുടെ വസന്തങ്ങളും മഹിഷ്ഠ ഗുണങ്ങളുടെ മഹിതോദ്യാനങ്ങളും ഒരുക്കിയ നേതാവായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹാബീ വസല്ലമ തങ്ങളുടെ സ്നേഹലയങ്ങളെയും കരുണാർദ്രമായ സമീപനങ്ങളെയും എല്ലാം ഒരുമിച്ച് പങ്കുവെക്കാനുള്ള ഒരു സദസ് നമുക്ക് ഈ വർഷം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ ബുറുദ ഇന്റെ 10-ാമത്തെ അംശം അവതരിപ്പിച്ചതുപോലെ യാ അക്രമൽ ഖൽഖി മാലീ മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ حادث العميم مولاي صل وسل നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് സമർപ്പിക്കുകയാണ്. 9 അധ്യായങ്ങളിലൂടെ നബി കീർത്തനം നടത്തിയിട്ട് 10-ാമത്തെ അധ്യായം വരുമ്പോ ബൂസീരി ഇമാമ തങ്ങൾക്ക് പറയാനുള്ളത് അത് ഹബീബായ തങ്ങളോട് നേരിട്ട് പറയുകയാണ്. എവിടെന്ന് തുടങ്ങിയ കാവ്യമാണ് മിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജിത ദമ്മൻജറാ മിൻ മുഖലതിൻ ബിദമി. അവിടെന്ന് അന്തരീക്ഷത്തോട് സംവദിച്ചു തുടങ്ങിയതാണ്. നാലുപാടുകളോട് സംഭാഷണം നടത്തിയിട്ട് ആരംഭിച്ചതാണ്. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി, ദൂസലമിലുള്ള അയൽവാസികളെ ആലോചിച്ചിട്ടാണോ അവിടുന്ന് കണ്ണിൽ നിന്ന് ചോര ചാലിച്ച കണ്ണീർ വരുന്നത് എന്ന് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തുടങ്ങുകയാണ്. ഹബീബിനെ നേരിട്ടു പറയാതെ ഹബീബുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു തുടങ്ങിയിട്ട് ആ മഹനീയമായ പാരായണത്തിൻ്റെയും സ്നേഹവാത്സല്യ ഗീതങ്ങളുടെയും ശോഭനമായ വല്ലരികളെ വസന്ത വീതികളെ മുന്നോട്ട് നയിച്ച് നയിച്ച് അവസാനം ഹബീബായ തങ്ങളുടെ ഉമ്മരത്ത് ചെന്ന് നിന്നുകൊണ്ട് പറയുകയാണ് യാ അക്രമൽ ഖൽഖ്. അല്ലയോ അത്യുന്നതരായ സൃഷ്ടിപ്രഭാവമേ, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും മാന്യതയുടെ വസന്തമേ തങ്ങളോട് പറയാനുള്ളത്. എല്ലാം തങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. കാരണം അവിടുന്ന് ആരാണ്? എല്ലാ നന്മയുടെയും കവാടമാണ്, എല്ലാ ദാനത്തിൻ്റെയും പ്രധാനമാണ് തങ്ങളെ തങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് മഹാനരായ ബൂസീരി ഇമാം റളിയല്ലാഹു അൻഹു സംവദിക്കുകയാണ്. ബൂസീരി ഇമാം തങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളത് എടുത്തു പാടേണ്ടവർ. നമുക്കൊന്നും ഇൻഷാ ചെയ്യാനുള്ള യോഗ്യതയില്ല, നമുക്കൊന്നും രൂപപ്പെടുത്താനുള്ള അർഹതയില്ല, നമുക്കെടുത്തു പാടാൻ പോലുമുള്ള യോഗ്യതയില്ല, എടുത്തു വായിക്കാനുള്ള അർഹതയില്ല. നമ്മൾ ഇമാമിങ്ങളുടെ പാദത്തിൻ്റെ ചുവട്ടിൽ പതിഞ്ഞിരിക്കുന്ന ചെറിയ മണൽത്തരികളെ വായിച്ചെടുക്കാനുള്ള ചെറിയ വിനീത വിധേയരായ വിദ്യാർത്ഥികൾ. അള്ളാഹു നമുക്ക് ഇൽമു നൽകുമാറാകട്ടെ. അറിയാനും അടുക്കാനും അനുരാഗിക്കാനും ആത്മബന്ധം സ്ഥാപിക്കാനും അവസാനം അനുഗ്രഹങ്ങളുടെ കലവറയായ പറുദീസയിലെത്താനും അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇന്ന് ഞാൻ നീട്ടി നിങ്ങളോടൊന്നും പറയുന്നില്ല. എല്ലാ ഇമാമിങ്ങളും രചന നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മരത്ത് കൊണ്ടുവെക്കും. എല്ലാ മഹാന്മാരും വിപ്ലവം നടത്തുമ്പോൾ അവിടെ നിന്നുകൊണ്ട് വിളിക്കും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവചനങ്ങളിലേക്ക് നാളെയാണ് നമ്മൾ കടക്കുക. ഇത് സ്നേഹപ്രപഞ്ചത്തിൻ്റെ ആമുഖമാണ്.
നാളെ മുതൽ പുണ്യപ്രവാചകരുടെ പ്രവചനങ്ങളും അതിന്റെ പുലർച്ചയുമുള്ള ചർച്ചകളാണ്. വിശാലമായ അധ്യായങ്ങളിലേക്ക് നമ്മുടെ ചർച്ചകൾ കടന്നു പോവുകയാണ്. എന്നാൽ ഇന്ന് നമുക്ക് പറയാനുള്ളത് എല്ലാ ഇമാമിയങ്ങളും രചനകൾ നടത്തിയിട്ട് കൊണ്ടുവച്ചത് എവിടെയാണ്? പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ ഉമ്മരത്ത് കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് തങ്ങളോട് ചോദിക്കുന്നു, തങ്ങളെ ഒന്ന് സ്വീകരിക്കുമോ? ആഖിലോ ഉൻകി നസർ സീദി രഹേ ബൗറം കാബി കാമോഹി ജായഗാ അബ് തൊലായി ഷഫാഅത്തെ അഫ്വ് പർ ബളത്തെ ബളത്തെ ആമോഹി ജായഗാ. എല്ലാവരും അവരുടെ സേവനങ്ങളുടെ അവരുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ സ്വീകാര്യതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മരത്ത് കൊണ്ടുവെക്കുമ്പോൾ ഈ പള്ളിമുക്കിലെ കൊച്ചുതങ്ങളുപ്പാപ്പയുടെ മഹനീയമായ ചാരത്ത് ഒരുമിച്ച് കൂടിയ ഈ സ്നേഹികളുടെ ഈ സദസ്സ് മദീനത്തെ നായകരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അത് ഇമാം ഗസ്സാലി തങ്ങളുടെ രചനയുടെ പിന്നിലൂടെ, ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ രചനയുടെ പിന്നിലൂടെ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ രചനകളുടെ പിന്നിലൂടെ എന്തിനേറെ പറയണം? മസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ സ്വഹീഹുൽ ബുഖാരിയുടെ രചനയ്ക്കു കാരണം അത് സമർപ്പിക്കാനുള്ള സ്ഥലം എല്ലാം വേറെയൊന്നുമല്ല, മേ മദീനെ ചലാമേ മദീനെ ചലാ ബർകരം ഹോഗയാമേ മദീനെ ചലാ മേരെ ബന്ദേ കദം ഓർ ഉൻകാ ഹറം ലാജ് രഖ്നാ ഖുദാ മേ മദീനെ ചലാ. എല്ലാം വെക്കാനുള്ള ഇടം മദീനയാണ്. എല്ലാം കൊണ്ടുവെക്കാനുള്ള കവാടം പുണ്യ ഹബീബിന്റെ ഉമ്മരത്താണ്. അതുകൊണ്ട് ഒരു മഹാനവരുടെ രചന കൊണ്ടുവച്ചേടത്ത് ആ ഇമാമിന്റെ കൂടെ നമ്മളും ഒരു സേവകരായി ചേരുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൻസൂർ ബിൻ മുഹമ്മദുൽ ഇർബസി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ടുണീഷ്യയിലെ സൈത്തൂന മസ്ജിദിൽ സഹീഹുൽ ബുഖാരി വായിക്കുന്ന മഹാനാണ്. മഹാനവറുകൾ മൻസൂർ ബിൻ മുഹമ്മദുൽ അർബസി റളിയല്ലാഹു അൻഹു ഖാരിഉൽ ബുഖാരി ബി ജാമിഉ സൈത്തൂന, സൈത്തൂന പള്ളിയിൽ പരിശുദ്ധമായ സഹീഹുൽ ബുഖാരി പാരായണം ചെയ്യുന്ന മഹാനാണ്. മഹാനവറുകൾ പറയുകയാണ്, 881 ഹിജ്റ ശഅബാൻ 5 ശനിയാഴ്ച ഞാൻ ഇങ്ങനെ പള്ളിയുടെ അടുക്കൽ നിൽക്കുകയാണ്. രാത്രിയുടെ മൂന്നാം ഭാഗത്താണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഞാൻ പള്ളിയിലേക്ക് കടക്കാൻ പോവുകയാണ്. പള്ളിയിലേക്ക് കടക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുമ്പോ എന്റെ കയ്യിൽ ഒരു കിതാബുണ്ടായിരുന്നു. ഏതു കിതാബാണ്? തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന അബുൽ ഖാസിമുർ റസ്സാഇ തങ്ങളുടെ ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട്. ആ ഗ്രന്ഥവും പിടിച്ചുകൊണ്ട് സൈത്തൂന പള്ളിയുടെ കവാടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ എന്നെ പിടിക്കുകയാണ്. പിന്നിൽ നിന്ന് വലിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എവിടേക്ക് പോവുകയാണ്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉരീദു അന്ന ഖറാ ഹാദൽ കിതാബ്, ഞാൻ ഈ കിതാബ് വായിക്കാൻ പോവുകയാണ്. ഉടനെ എന്നോട് ചോദിച്ചു, അല്ലയോ മൻസൂർ ബിൻ മുഹമ്മദ്, ഹിജ്റ 881 ഷഅബാൻ 5 ശനിയാഴ്ച പാതിരാത്രി സമയം സൈത്തൂന പള്ളിയിൽ ബുഖാരി ദുറസ് നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുമ്പോ അതാ അബുൽ ഖാസിം തങ്ങളുടെ കിതാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, അല്ലയോ മൻസൂർ ബിൻ മുഹമ്മദേ,
നിങ്ങൾ ഈ കിതാബും കൊണ്ട് വായിക്കാൻ പോവുകയാണോ? അതാ അവിടെയുണ്ട് മുഹമ്മദുർ റസൂലുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾ അങ്ങോട്ട് പോവുകയാണോ എന്ന് പറഞ്ഞ അങ്ങും കാണിച്ചപ്പോൾ ഫൈദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിഴക്കു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മഹാനരായ തങ്ങളുടെ മുമ്പിൽ അത്തർഗീബ് വത്തർഹീബ് എന്ന ഇമാം മുൻസിരി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഹിജ്റ 881 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് ദർസ് നടക്കുന്ന സ്ഥലത്തുള്ള സന്നിധാനം. ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മൾ വായിക്കുക? മുഹിബ്ബീങ്ങൾക്ക് മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ കഴിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയവർക്കേ ഇത് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മുടെ വകയായി ഒന്നും പറയാൻ നമ്മൾ അർഹരല്ല. ഇമാമുകൾ എഴുതി വെച്ചത് നമ്മൾ വായിക്കുകയാണ്, ഇമാമുകൾ എഴുതി വെച്ചത് വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ സാന്നിധ്യം. ബഹുമാനപ്പെട്ട ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖത്മുൽ ബുഖാരിയുടെ മജ്‌ലിസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മഹാന്മാരായ ഉസ്താദുമാര് പറയാറുണ്ട്. ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ ഹബീബായ തങ്ങൾ അവിടുത്തെ സന്നിധാനം. അള്ളാഹുവേ, ഞങ്ങൾക്കത് പറയാൻ അർഹതയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നോട്ടമെങ്കിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക്, ഞങ്ങളുടെ മജ്‌ലിസിലേക്ക്, ഞങ്ങളുടെ കൽബിലേക്ക് നീ നൽകണേ റഹ്മാനേ. ഇമാമീങ്ങളുടെ രചനകളും അവരുടെ സന്നിധാനങ്ങളിലും ഹബീബായ തങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ നേതൃത്വം കൊടുക്കുന്നവർ പറയുന്നവർ തന്നെ ഒന്നിനും കൊള്ളരുതാത്തവരാണ്. പിന്നെ അതെങ്ങനെ ആവശ്യപ്പെടാനാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഈച്ചയിരിക്കില്ല. നിസ്സാരമായതൊന്നും തങ്ങളോട് പറ്റൂല, ഒന്നും പറ്റൂല. അങ്ങനെയുള്ള തങ്ങൾ പരിശുദ്ധിയില്ലാത്ത മജ്‌ലിസിൽ, പരിശുദ്ധരല്ലാത്തവരുടെ സദസ്സിൽ ഒക്കെ വരണമെന്ന് പറഞ്ഞാൽ എന്തൊരു പ്രശ്നമാണത്! അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം മുൻസിരിയുടെ അത്തർഗീബ് വത്തർഹീബ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും, മഹാന്മാരായ സ്വഹാബത്തും അവിടെയുണ്ട്. വഅലൈഹിം സിയാബുൻ ബീദുൻ വഅലാ റഅ്സി അമാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവണിഞ്ഞിട്ടുണ്ട്. മഹാന്മാരാണെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ചിട്ടുണ്ട്. അതാ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേഷവിധാനങ്ങൾ പറയുകയാണ്. ഫഅതൈതു വഅന ഖജ്ലുൻ, ഞാൻ ഭയവിഹ്വലനായി ഞാൻ അവിടേക്ക് ചെല്ലുകയാണ്. ഫജലസ്തു ബൈന യദൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരുന്നു. ഫലമ്മാ ജലസ്തു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ടിരിക്കാൻ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ, ഫൈദാ ഇബ്ഹാമു രിജ്ലി യുംനാ അല്ലാഹിറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുകാലിന്റെ തള്ളവിരല് പുറത്തേക്ക് ഇങ്ങനെ കണ്ടപ്പോ ഞാനതാ മെല്ലെ ചെന്ന് ഹബീബായ തങ്ങളുടെ വലതുകാലിന്റെ തള്ളവരല് വഖബ്ബൽതുഹാ, ഞാനതിനെ ചുംബിച്ച് മുത്തം കൊടുത്ത് എന്റെ വികാരം ഇങ്ങനെ പൊട്ടിയിളകുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കും ഹബീബായ തങ്ങളുടെ തിരുപാദങ്ങൾ മുത്താൻ, അവിടുത്തെ തിരുപാദത്തിന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളാൻ, സ്നേഹത്തോടെ ഒരു ചുംബനം നൽകാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. കനവിലും നിലവിലും നിന്റെ സ്വാലിഹീങ്ങൾക്ക് ദർശനം നൽകിയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുത്ത അല്ലാ, സാധുക്കളായ അടിമകളായ ഞങ്ങൾ നിന്റെ പ്രിയപ്പെട്ട ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെങ്കിലും
സ്നേഹമെന്ന് പറയാൻ കൊതിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സ്വീകരിക്കണേ റഹ്മാനേ. മഹാനരായ മൻസൂർ ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുകാലിന്റെ തള്ളവിരൽ മുത്തം കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോ എന്നോട് പറഞ്ഞു വായിക്കാൻ, പാരായണം ചെയ്യാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലയോ ഹബീബായ തങ്ങളെ, ഞാൻ എന്താണ് ഓതേണ്ടത്? അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഖുർആനിൽ നിന്ന് ഏതു ഭാഗമാണ് ഓതേണ്ടത്? എന്നോട് പറഞ്ഞു, ഖാലലി ഇഖ്റ ഹൂറും മഖ്സൂറാതും ഫിൽ ഖിയാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സൂറത്തുർ റഹ്മാനിലെ സൂക്തങ്ങൾ ഓതാൻ എന്നോട് പറഞ്ഞു. ഫഖറഅതുഹാ വസകത്തു, ഞാൻ ഓതിയിട്ടു നിർത്തി. ഫഖാലലി, എന്നോട് പിന്നെയും പറഞ്ഞു വായിക്കാൻ, പാരായണം ചെയ്യാൻ. ഞാൻ ചോദിച്ചു, എന്താണ് തങ്ങളെ ഓതേണ്ടത്? ഉടനെ അവിടുന്ന് പറഞ്ഞു, വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. സൂറത്തുർ റഅദിലെ സൂക്തങ്ങൾ ഓതാൻ പറഞ്ഞു. ഞാനത് പാരായണം ചെയ്തു. വസക്കത്തു, എന്നിട്ട് ഞാൻ എൻ്റെ ഓതൽ പാരായണം നിർത്തിയപ്പോൾ, ഫഖുൽതു ലഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാ, മാ മഅനാ ഹാദിഹിൽ ആയാത്ത്, ഈ ആയത്തുകളുടെ അർത്ഥമെന്താണ്, പൊരുളെന്താണ് തങ്ങളെ? ഖാലലി, എന്നോട് പറയുകയാണ്, ആദ്യത്തെ രണ്ട് ആയത്തുകൾ സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ച്, അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ആലോചിപ്പിക്കാൻ ഉള്ള സൂക്തങ്ങളാണ്. അതിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. മൂന്നാമത് ഞാൻ പറഞ്ഞത് ഫമഅനാഹ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രവേശിച്ച് അനുഗ്രഹം നൽകുന്ന ആളുകൾ ആരാണ്? അള്ളാഹുവിൻ്റെ മലക്കുകൾ ശാന്തി ദർശനം നൽകുന്നതാർക്കാണ്? അവരാരെന്നറിയുമോ? അന്നഹും നസറുല്ലാഹ സുബ്ഹാനഹു വ തആല, അള്ളാഹുവിനെ സഹായിച്ചവരായ നല്ലവരാണ്. ഞാൻ ചോദിച്ചു, അല്ലയോ ഹബീബായ തങ്ങളെ, എങ്ങനെയാണ് അവർ അള്ളാഹുവിനെ സഹായിക്കുന്നത്? എങ്ങനെയാണ് ആ സച്ചരിതരായ ആളുകൾ അള്ളാഹുവിനെ സഹായിച്ചത്? നുസ്റത്തുഹും ലിദീനിഹി, അവരല്ലാഹുവിൻ്റെ ദീനിനെ സഹായിച്ചതാണ്. വദബ്ബുൻ ശരീഅത്തിഹി ഖൗലൻ വഫിഅലൻ വലിസാനൻ വഹുസാമ വഹാദാ മിൻ നസ്റി ദീനില്ലാ. അവരാരാണ്? അല്ലാഹുവിൻ്റെ മലക്കുകൾ വന്ന് ശാന്തി സന്ദേശം നൽകുന്ന ആളുകൾ ആരാണ്? അല്ലാഹുവിൻ്റെ സഹായികളാണ്. അല്ലാഹുവിൻ്റെ സഹായികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുവിൻ്റെ ദീനിൻ്റെ സഹായികളാണ്. വാക്കുകൊണ്ട്, വര കൊണ്ട്, ആത്മധൈര്യം കൊണ്ട്, ധീരത കൊണ്ട് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കാവലാളുകളാണ്. ഒരു നാട്ടിൽ ഇസ്ലാമല്ലാത്തത് ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ അവഹേളിച്ചാൽ അവിടെയെല്ലാം ആത്മധൈര്യത്തോടെ ദീന് പറയുന്ന ആളുകൾ, അതുപോലെ ധൈര്യത്തോടെ സത്യം പറയുന്ന ആളുകൾ അവരാരെന്നറിയുമോ? അവരല്ലാഹുവിൻ്റെ ദീനിനെ സഹായിച്ചവരാണ്. അതുവഴി അല്ലാഹുവിൻ്റെ സഹായികളാണ്. അവർക്ക് മലക്കുകളുടെ നോട്ടമുണ്ട്. മലക്കുകൾ സമാധാനം നൽകുന്നുണ്ട്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു, ആരംഭിക്കുന്നു, അവന്റെ നാമങ്ങൾ കൊണ്ട് അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് തുടങ്ങുന്നു എന്നെല്ലാം അതിനുണ്ട്. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് രണ്ട് ലോകത്തും പ്രത്യേകമായ പരിഗണന നൽകുന്നവർ എന്ന വ്യാഖ്യാനം നൽകിയ മഹാന്മാരായ മുഫസ്സിറുകൾ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ അനുസരിക്കുന്നവർക്ക് രണ്ട് ലോകത്തും പ്രത്യേകം കരുണ നൽകുക. അതെവിടെയാണ് ഈ ലോകത്തെ കരുണ? അത് മരണപ്പെടുന്ന സമയത്ത് മലക്കുകൾ നൽകുന്ന സമാധാനമാണ്. അത് ഈ ലോകത്ത് വെച്ചുള്ള റഹ്മത്താണ്. അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് എന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകുന്നുണ്ട്. ഏതായാലും വരട്ടെ, മഹാനായ മൻസൂർ ഇബ്നു മുഹമ്മദ് അൽ അർബസി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ഗ്രന്ഥത്തിലേക്ക് ചൂണ്ടി, ആ കിതാബ് ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അബുൽ ഖാസിമുർ റസാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ അസ്മാഇ സയ്യിദുൽ മുർസലീൻ, നബിദങ്ങളുടെ നാമങ്ങളുടെ വ്യാഖ്യാനം എഴുതിയ ഗ്രന്ഥമാണ്. ആ നാമങ്ങൾ കൊണ്ട് തുടങ്ങിയാലോ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസ്മാനോ മേ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസ്മാനോ മേ, മദീന രാജധാനി ഹേ ദോ ആലം പർ ഹുക്കൂമത് ഹേ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ, ഭൂമി ലോകത്ത് പുണ്യ നബിതങ്ങൾ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മുഹമ്മദീയമായ വിലാസമാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് ഇൻഡിക്കേറ്റ്സ് ദി ക്വാണ്ടിറ്റി ഓഫ് പ്രൈസ്, സ്തുതികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്നവർ അഹ്മദ് ഇൻഡിക്കേറ്റ്സ് ദി ക്വാളിറ്റി ഓഫ് പ്രൈസ്. ഏറ്റവും സ്തുതിക്കപ്പെടുന്ന നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഏറ്റവും സ്തുതിക്കപ്പെടുന്നവരും എണ്ണത്തിലേറെ സ്തുതിക്കപ്പെടുന്നവരുമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമിയിലെ ധർമ്മം മുഹമ്മദീയമായ ധർമ്മമാണ്. കാരണം മുഹമ്മദ് എന്ന് പറയാൻ ഒരുങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ട് മൊത്തം കൊടുക്കാൻ റൗണ്ടഡായി മാറുകയാണ്. തഅജ്ജുബ് ഹേ, എന്തൊരത്ഭുതമാണ് മുഹമ്മദ് എന്ന് പറയാൻ ഒരുങ്ങുമ്പോൾ തന്നെ ചുണ്ട് മൊത്തം കൊടുക്കുക. മുത്തുനബിതങ്ങളുടെ പേര് പറയാൻ ഒരുങ്ങുമ്പോൾ മൊത്തം കൊടുത്തിട്ടേ തുടങ്ങാൻ പറ്റൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു അവിടുത്തോടുള്ള മുഹബ്ബത്ത് നമ്മുടെ കൽബിൽ നിറച്ചു തരട്ടെ. ആകാശലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അഹ്മദ്, സിറാത്തുൽ മുസ്തഖീമിന്റെ മേലെ നബിതങ്ങളുടെ പേര് ഹമ്മാദ്, അതുപോലെ ഓരോ ലോകത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേരുണ്ട്. ഓരോ ലോകത്തും ഓരോ നാമങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളെ കുറിച്ച്, അഭിധേയങ്ങളെ കുറിച്ച് മാത്രം എത്രയോ നാളെ പറയണം. ഏതായാലും മഹാനവറുകളെ പറയുകയാണ്, ഞാൻ ആ കിതാബ് വായിക്കാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനതിൻ്റെ ആമുഖം വായിക്കാൻ ഒരുങ്ങി. ഫാശാറലീ റജുലുൻ മിനൽ ഹാളിരീന, അപ്പോഴവിടെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഖിബിലയ്ക്കു നേരെ ഇരുന്ന് വായിക്കാൻ. ഫതഅദ്ദബ്തു മഅ റസൂലി അലൈഹി സലാം, എനിക്ക് നബിതങ്ങളുടെ നേരെ ഇരിക്കുന്ന എനിക്ക് ഖിബിലയ്ക്ക് നേരെ ഇരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എൻ്റെ ഭാഗത്തായി പോകും, ഒരു സൈഡിലായി പോകും, എനിക്കത് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഖിബിലയ്ക്ക് നേരെ തിരിയാൻ ഒരുങ്ങിയില്ല. അങ്ങനെ ഒരു അദബുണ്ട് മഹാന്മാരായ ഇമാമുകൾ പാലിച്ച അദബ്. മദീനത്തെ പള്ളിയിലെ മിഹ്റാബിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് സാധാരണ വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ഇമാം ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്നു. കാരണം വലത്തോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫ് പിൻഭാഗത്തായി പോകും, അതിഷ്ടപ്പെടുന്നില്ല. പടക്കളത്തിൽ നബിതങ്ങൾക്കു നേരെ വരുന്ന അമ്പുകൾ ഏറ്റുവാങ്ങാൻ ഒരു സ്വഹാബി തീരുമാനിച്ചു. തങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് തങ്ങൾക്ക് നേരെ വരുന്നതെല്ലാം എൻ്റെ ശരീരത്ത് കൊള്ളട്ടെ എന്ന്. അപ്പോൾ ആലോചിച്ചു,
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ എന്റെ പിൻഭാഗം തങ്ങളുടെ മുന്നിലായി പോവല്ലോ, സഹിക്കണില്ല. ഉടനെ മഹാനവറുകൾ നബി തങ്ങൾക്ക് മുഖാമുഖം അവിടെ നിന്നു, വരുന്നതെല്ലാം എൻ്റെ മുതുകത്ത് കൊണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹാബിയുടെ നൃത്തം, അദബും സ്നേഹവും സമർപ്പണവും എല്ലാം ഒരുമിച്ച് കൂടുന്ന മുഹൂർത്തം. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ സ്വീകരിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുന്ന ഞാൻ ഖിബിലയ്ക്കു നേരെയായിരിക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല, തങ്ങൾക്ക് നേരെയായിരിക്കുകയാണ്. കാരണം ഖിബിലക്ക് ഖിബില ദേഖിയേ, ആ ഖിബിലയെ അല്ലാഹു തആല നിർണയിക്കാനുള്ള കാരണം, ഫലനുവല്ലിയന്നക ഖിബലതൻ തർദാഹാ, നബി തങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഖിബിലയെ നിശ്ചയിച്ചു തന്നത്. അങ്ങനെയുള്ള ഖിബിലയാണല്ലോ അത്. അതുകൊണ്ട് കഅബക്ക് കഅബ ദേഖിയേ, കഅബയുടെ കഅബ ഏതാണ്? അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതിൽ പ്രയാസമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജഅലൂ ബുയൂതകും ഖിബലതൻ വഅഖീമുസ്സലാത വബശ്ശിരിൽ മുഅ്മിനീൻ. ഇന്ന് അവിടുത്തെ വിനയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു കൊടുത്തു. ഞാൻ വീണ്ടും ആ ഗ്രന്ഥത്തിന്റെ ആമുഖം വായിക്കുകയാണ്. ആമുഖത്തിൽ ഇങ്ങനെയാണുള്ളത്, يقول العبد الفقير الى ربه المعترف بتقصيره وذنبه الخائف المشفق من لومه وعتبه محمد بن قاسم الرصاع. ഇങ്ങനെ ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ മഹാനായ അബുൽ ഖാസിം റസ്സാ തങ്ങൾ എഴുതിയ ആമുഖം ഞാൻ ഇങ്ങനെ വായിക്കുമ്പോ ഹബീബായ തങ്ങൾ ചോദിച്ചു, ഐനൻ നിസ്ബാ, അല്ലയോ ഇതിന്റെ നിസ്ബ എവിടെ? ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ വായിക്കുന്നതിന്റെ നിസ്ബ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ തങ്ങളെ അതിവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ലാബുദ്ദമിന ദിക്രിഹാ വകതിബിഹാ, അതെഴുതുകയും പറയുകയും വേണം. ഞാൻ അങ്ങനെ അതിൻ്റെ ആമുഖമെല്ലാം വായിച്ച് വായിച്ച് വരുമ്പോ എന്ന കിതാബിന്റെ പേരെഴുതിയതങ്ങ് വായിച്ചപ്പോ, അതിനുശേഷമുള്ള ദുആവും പ്രാർത്ഥനയും വായിച്ചപ്പോൾ, അതാ ഒരാൾ എന്നോട് ആംഗ്യം കാണിച്ചു, ഉസ്കുത്, നിങ്ങളുടെ വായനയൊന്ന് നിർത്താൻ പറഞ്ഞപ്പോ ഞാൻ നിർത്തി. ഫഖാമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റു. ഫലമ്മാ ഖാമ സഅൽതു റജുലൻ മിനൽ ജുലൂസി മനല്ലദി യുശീറു ബിയദി, ഞാൻ ചോദിച്ചു എന്നോട് വായന നിർത്താൻ ആംഗ്യം കാണിച്ച ആളാരാണെന്ന്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹുവ സുബൈറു ബിനുൽ അവ്വാം, സുബൈറു ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്തിനെ മുഴുവനും സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഹബീബായ തങ്ങളുടെ പേരിൻ്റെ മഹത്വമുള്ള കിതാബ് വായിച്ചു കൊടുത്തു. അതാ ഞാൻ രാത്രിയിൽ പള്ളിയിലേക്ക് വന്നപ്പോൾ എന്നെ തടഞ്ഞ ആൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു തന്നു, ദാലിക ഷെയ്ഖ് അബൂ മുഹമ്മദുൽ മർജാനി, അബൂ മുഹമ്മദുൽ മർജാനി എന്ന മഹാനാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നിന്ന് ഇമാമുകളെല്ലാം കിതാബ് വായിച്ചു കൊടുക്കുമ്പോ, ഇമാം ഗസാലി തങ്ങളുടെ കിതാബ് വായിച്ചു കൊടുത്ത സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അബുൽ ഖാസിം റസാ തങ്ങളുടെ ഗ്രന്ഥമങ്ങ് വായിച്ചു കൊടുത്ത മൻസൂർ ബിന് മുഹമ്മദുൽ അർബസി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ അനുഭവിക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ വന്ത ബഹുത്വ വന അബ്കീ, ഞാൻ കരഞ്ഞുകൊണ്ട് ഞെട്ടിയുണർന്ന് കിതാബ് എടുത്ത് നോക്കിയപ്പോ അതാ ഞാൻ വായിച്ചതുപോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച അനുബന്ധം ആവശ്യമാണ്. ഇതെല്ലാം ഞാൻ അങ്ങ് ബോധ്യപ്പെട്ടപ്പോൾ ഒറിയത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സിഫത്തിൽ മഅലൂമത്തി ഹഖുൻ വകലാമുഹു സിദ്ഖുൻ വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആനീ ഫഖദ് റആനീ ഹഖാ, എന്നെ കണ്ടാലത് ശരിക്കും കണ്ടതു തന്നെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗ്രന്ഥമെഴുതിയിട്ട് കണ്ട മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, സേവനം ചെയ്ത് സ്വീകരിക്കപ്പെട്ട മഹാന്മാരുടെ അനുഗ്രഹം കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചത്തിൻ്റെ 10-ാം വർഷത്തെ വരും ദിവസത്തെ അവതരണങ്ങളും ഞങ്ങൾ ഈ ചെലവഴിച്ച നിമിഷങ്ങളും ലോകത്തേതൊക്കെ മുഹിബ്ബീങ്ങൾ തങ്ങളുടെ ഉമ്മരത്ത് സമ്മാനം വെച്ചോ, എല്ലാ ഇമാമീങ്ങളും വെച്ച സമ്മാനത്തിൻ്റെ പിന്നിൽ സാധുക്കളായ ഞങ്ങളും ഇത് ചേർത്തു വെക്കുകയാണ്. ഒന്ന് സ്വീകരിച്ചു തരണേ അല്ലാ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഹബീബിലേക്കുള്ള ഇഷ്ക വർദ്ധിപ്പിക്കണേ അല്ലാ. തങ്ങളോട് ചേർന്നുകൊണ്ട് ലയിച്ചു ചേരാനും ആ ഹുബ്ബിലേക്കൊരു ഭ്രാന്തുണ്ടാവാനും ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണം അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇതിന്റെ എല്ലാം ലക്ഷ്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞവർ എവിടെ കിടന്നാലും അവരെ മഹത്വത്തിന്റെ ലോകത്താണ്. പ്രിയമുള്ളവരെ, ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ സലാലയിലെ മിർബാത്തിൽ സിയാറത്തിന് വേണ്ടി പോയപ്പോ പ്രാന്തമായ സ്ഥലത്തല്ലേ സാഹിബുൽ മിർബാത്ത് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. പക്ഷേ ഒരിക്കലും അവിടെ ആളൊഴിയുന്നില്ല. ബഹുമാനപ്പെട്ട താജുദ്ദീനു സാമിരി റളിയല്ലാഹു അൻഹു അഥവാ ചേരമാൻ പെരുമാള് തങ്ങൾ ഒമാനിൻ്റെ തീരത്ത് സ്വലാലയിലെത്തിയപ്പോ അവിടെ വെച്ച് വഫാത്താകാൻ ഒരുങ്ങിയപ്പോ ഹബീബായ തങ്ങൾക്ക് ഇഞ്ചിയുടെ അച്ചാറ് കൊണ്ടുപോയി സമ്മാനിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ വഫാത്താകുമ്പോ കേരളീയമായ ഒരു സാഹചര്യം മഹാനവറുകൾ കൊതിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഒമാനിലെ മറ്റു പ്രവിശ്യകളിൽ എവിടെയും ഇല്ല, GCCയിൽ വേറെവിടെയും ഇല്ല, മഹാനവറുകൾ കിടക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരളീയ ഗ്രാമത്തിൻ്റെ എല്ലാ വിശേഷങ്ങളുമുണ്ട്. പപ്പായയുടെ തോട്ടമുണ്ട്, വെറ്റിലയുടെ തോട്ടമുണ്ട്, നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരത്തോപ്പുകളുണ്ട്. കേരളത്തിലെ വിഭവങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതേ ഒരു ഉദ്യാനം ദുനിയാവിൽ കബറൊരുക്കിയ സ്ഥലത്ത് പോലും നൽകുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്നതെല്ലാം നൽകി മുഅ്മിനീങ്ങളെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. ഹബീബായ തങ്ങളോട് ബന്ധപ്പെടുന്ന ആളുകൾ എല്ലാം ജയിച്ചവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഞങ്ങളുടെ എല്ലാ ലോകത്തെയും വിജയത്തിന് കാരണമാക്കണം അല്ലാ. ഒരു ചെറിയ സംഭവം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വാങ്കിൻ്റെ ധ്വനികൾ കിനാവിൽ കിട്ടിയെന്ന വിവരം പറയാൻ വേണ്ടി വന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹിബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ പാഠശാലയിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നൊരു വിദ്യാർത്ഥിയായി വരുന്നത് വാങ്കിൻ്റെ മഹിതധ്വനികൾ കിനാവിൽ അറിഞ്ഞത് പറഞ്ഞു കൊടുക്കാൻ വന്നപ്പോഴാണ്. അപ്പോ മഹാന്മാരായ സ്വഹാബത്ത് നബി തങ്ങളുടെ പേരു പറയുമ്പോൾ തന്നെ ബേജാറാണ്. കണ്ടില്ലേ, ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
മദീനത്തെ പള്ളിയിലിരുന്ന് ദർസ് നടത്തുമ്പോ ഹദ്ദസനീ ഖലീലീ, എന്റെ എല്ലാമെല്ലാമായ ആത്മീയ നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞങ്ങ് തുടങ്ങാനും പൊട്ടിയൊലിക്കുകയാണ് കണ്ണുനീർ. പിന്നെയും പറഞ്ഞു, ഹദ്ദസനീ ഖലീലീ, എന്റെ എല്ലാമെല്ലാമായ ഹബീബ്, ഹൃദയത്തിലെ ഏറ്റവും വലിയ സ്നേഹപാത്രമായ നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബാക്കി മിണ്ടാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ഇമാമിയങ്ങളെ പാനൂര് പ്രഭാഷണത്തിൻ്റെ സീഡി നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോഴേക്ക് വജദ് എന്ന് പറയുന്നൊരു പ്രത്യേക അവസ്ഥയുണ്ട്. ബി വജദിൻ ലാ നദരി ഉബ്ദീഹി ഔ ഉഖ്ഫീ ബിനബീനൽ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാന്മാര് പേര് പറയുമ്പോ നബി തങ്ങളങ്ങ് ഹാളിറാവുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞപ്പോഴേക്ക് പിന്നെ മിണ്ടാൻ വയ്യ. പിന്നെയും പറയാൻ ഒരുങ്ങുമ്പോൾ നീങ്ങുന്നില്ല. പെട്ടെന്നങ്ങ് ചാടി എഴുന്നേറ്റു. അത് ഹബീബായ തങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചതിനാലാകണം. അങ്ങനെയാണ് മഹാന്മാർ. വരട്ടെ, അബ്ദുല്ലാഹ് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ പാഠശാലയിലെ വിനീതനായ ശിഷ്യനാണ്. ആ അബ്ദുല്ലാഹ് ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അറിഞ്ഞപ്പോൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അമിനീ, പടച്ചവനെ എന്നെ അന്ധനാക്കണേ അല്ലാഹ, ഹത്താ ലാ അറാ ശൈഅൻ ബഅദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഈ കണ്ണ് ഇനിയൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങള് വഫാത്തായല്ലോ, ഇനി എനിക്ക് ദുനിയാവിലൊന്നും കാണേണ്ടതില്ല, ഇനിയൊന്നും കാണാനില്ല. കാണേണ്ടതെല്ലാം ഹബീബായിരുന്നു. ഹബീബ് വഫാത്തായെങ്കിൽ ഇനി എൻ്റെ കണ്ണിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കാഴ്ച പോലും വേണ്ടാന്ന് വെച്ച് ഹബീബിന് സമർപ്പിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഈ മജ്ലിസ് മദീനത്ത് എല്ലാമെല്ലാമായ ലോകം മുഴുവനും കണ്ടുകൊണ്ട് കിടക്കുന്ന ഷാഹിദായ, ലോകത്തിന് മുഴുവനും സാക്ഷിയായ, നമ്മുടെ കൂടെയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് സാധുക്കളായ ഞങ്ങളുടെ ഈ മജ്ലിസ് ഒന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളൊരു 10 കൊല്ലമായി ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ എത്രയോ മുഖങ്ങൾ കൃത്യമായി വരുന്നവരുണ്ട്. അല്ലാ ഞങ്ങളെയെല്ലാം മുത്തുനബി തങ്ങളുടെ മാദിഹീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ ചേർത്തുകൊണ്ട് ഞങ്ങളെ അവിടത്തേക്കൊന്ന് കാണിച്ചു കൊടുത്ത് സന്തോഷത്തിൻ്റെ നോട്ടം കൊണ്ട് ഞങ്ങളുടെ കൽബ് മുനവ്വറാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മരിക്കാൻ നീ തിരഞ്ഞെടുക്കുന്ന സമയം, നിന്നിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന സമയം, നിന്റെ ഹബീബിനെ കണ്ടുകൊണ്ടുള്ളൊരു സമയം ഞങ്ങൾക്ക് നീ തരണം അല്ലാ. ഇതിനു വേണ്ടി അധ്വാനിച്ച് പരിശ്രമിച്ച ആരൊക്കെയുണ്ടോ ഞങ്ങളെയെല്ലാം ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് അരുതായ്മകൾ വന്നിട്ടുണ്ട്.
എല്ലാം വിട്ടു പുറത്ത് മാപ്പ് ചെയ്ത് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പമാര് മരണപ്പെട്ട് കബറിലുണ്ട്, അവരുടെ കബറുകളിലേക്ക് ഈ മജ്‌ലിസ് ഒന്ന് കാട്ടിക്കൊടുക്കണേ അല്ലാ. താജുൽ ഉലമാ തങ്ങൾ ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ ഈ വേദിയിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുപ്പാപ്പ വന്ന് തന്നിട്ടുണ്ട്. ഇ കെ മുഹമ്മദ് ദാരിമി ഉസ്താദ് കഴിഞ്ഞ വർഷം വന്ന് ഇവിടെ സ്നേഹപ്രഭാഷണം നടത്തിയതാണ് അവിടുത്തെ ജീവിതത്തിലെ അവസാനത്തെ പ്രഭാഷണം. അല്ലാ അവരുടെ എല്ലാം ബറക്കത്തിൻ്റെ നോട്ടം ഞങ്ങളിലേക്കും ഇതിൻ്റെ അൻവാറുകൾ അവരിലേക്കും നീ എത്തിക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم منتقم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم മുറാദെ മിൽ രഹിയെ ശാദ ശാദ കാ സവാലി ഹേ ലബോം പർ ഇൽതിജാ ജാത് മേ റോദേക്ക് ജാലി ഹേ തെരീ സൂറത് തെരീ സീറത് ജമാനേ സേ നിരാലി ഹേ തെരീ തെരീ ഹർ ഹർ അദാ പ്യാരേ ദലീൽ ബേമിസാലി ഹേ മുറാദേ മിൽ രഹീ ഹേ ശാദ ശാദാ കാ സവാലി ഹേ ലബോം പർ ഇൽതിജാ ഹേ ജാത് മേ റോദേ കി ജാലി ഹേ. സർവാദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് തത്സമയം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഹിബുകളെ, പ്രവാചക സ്നേഹികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സ്നേഹപ്രപഞ്ച പ്രഭാഷണ പരമ്പരയുടെ 10-ാം വർഷത്തിൽ വിഷയ അവതരണത്തിൻ്റെ 1-ാം ദിവസം ഹ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങൾ പ്രമേയമാക്കി നാം സംഗമിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത വഴികളെയും സീറയുടെ അധ്യായങ്ങളെയും വൈവിധ്യമാർന്ന തലങ്ങളിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ നാം ചർച്ച ചെയ്തു. ഈ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങൾ വളരെ വിശാലമായ ഒരു ലോകമാണ്. എത്രയോ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരമ്പരകൾക്ക് പോലും പ്രാഥമികമായി ഇതിൻ്റെ ഒരു അവലോകനം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് വിഷയത്തിൻ്റെ വിശാലത നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വളരെ പ്രാഥമികമായ ചില തലങ്ങൾ മാത്രമാണ് നമുക്കിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ സാധിക്കുക. നാളെയുള്ള കാര്യങ്ങൾ പറയുക, വരാനുള്ളത് നേരത്തെ അറിയിക്കുക, എന്നിങ്ങനെ പ്രവചനം എന്നതിന് മലയാളത്തിൽ ഭാഷാന്തരം പറയാമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലേ കൂട്ടി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള 7 അധ്യായങ്ങളെയാണ് സപ്തദിന പരമ്പരയിൽ നാം പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരദാനത്തിൻ്റെ സ്രോതസ് മറ്റേതെങ്കിലും താൽക്കാലികമായ ചില അനുമാനങ്ങളല്ല. ഇലക്ഷൻ വരുമ്പോൾ ചില പ്രവചന മത്സരങ്ങൾ നടക്കാറുണ്ട്. കളികൾ നടക്കുമ്പോൾ ചില ആളുകൾ അത്തരം മത്സരങ്ങൾ പത്രമീഡിയകളിലൂടെ പ്രചരിപ്പിക്കാറുണ്ട്. അറിവിനെയും നിഗമനത്തെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ താൽക്കാലികമായ ചില അനുമാനങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു കല്ലേറു മാത്രമാണ് അത്തരം പ്രവചനങ്ങളെല്ലാം. ചില മതാചാര്യന്മാരെയും ആധ്യാത്മികരെന്ന പേരിൽ അറിയപ്പെട്ടവരെയും പ്രവചനത്തിൻ്റെ ആളുകളായി അവതരിപ്പിച്ചിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നെസ്ട്രാഡമസ് ആസ്ട്രോളജിയും ഒക്കൾട്ട് സയൻസും അഥവാ ഗുപ്തശാസ്ത്രവും അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില പ്രവചനങ്ങൾ നടത്തി. അതിനെ ചില ആളുകൾ കൊണ്ടുപിടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മുൻകാല പ്രവാചകന്മാർ പറഞ്ഞതിൽ നിന്ന് താൽക്കാലികമായ ചില നിഗമനങ്ങളിൽ നിന്ന് മാത്രമാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത്. മതത്തെയും മതാചാര്യന്മാരെയും ചെറുതാക്കി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരം ചില അല്പവിചാരങ്ങൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ടാകാം. എന്നാൽ നൊസ്ട്രാഡമസിന്റെ പ്രവചനങ്ങൾ എത്രമാത്രം യാഥാർത്ഥ്യങ്ങളോട് നിരന്നിട്ടുണ്ട് എന്ന് പഠിതാക്കളായ ആളുകൾക്ക് ബോധ്യമാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പുകൾ ലോകാധിപനായ അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്.
وما ينطق عن الهوى إن هو إلا وحي يوحى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭാഷണങ്ങൾ മുഴുവനും വഹ്യിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വന്തമായി അവിടുന്ന് ഒന്നും പറയില്ല, സ്വേച്ഛപ്രകാരം അവിടുന്ന് ഒന്നും അവതരിപ്പിക്കില്ല. എല്ലാം അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പിൽ നിന്ന് മാത്രമാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യത്തിന്റെ കലവറകൾ മഹാന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കും. ഇന്നും നാളെയും മരണാനന്തരവും വരാനുള്ള വിവരങ്ങളെക്കുറിച്ചുള്ള കൃത്യത മഹാന്മാരായ മുറുസലുകൾ നബിമാർ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ അത് പറയുന്നുണ്ട്. عالم الغيب فلا يظهر على غيبه احد الا من ارتضى من رسول فانه يسلك من بين يديه ومن خلفه رصدا فلا يظهر على غيبه احد മറഞ്ഞ കാര്യങ്ങൾ ആർക്കും വെളിവാക്കി നൽകുകയില്ല. അല്ലാഹു പൊരുത്തപ്പെട്ട പ്രവാചകന്മാർ അമ്പിയാക്കൾ സജ്ജനങ്ങൾക്കല്ലാതെ നൽകുകയില്ല. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തിലൂടെ, ഔലിയാക്കൾക്ക് കറാമത്തിലൂടെ, ഇൽഹാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരം, വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള മുൻകൂർ അറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സ്വഹാബത്തെ പാടിപ്പുകഴ്ത്തിയ ഗീതകങ്ങളിൽ ഈ മഹത്വം ഏറെ കാണാൻ പറ്റും. നബിയുൻ യറാ മാ ലാ യറന്നാസു ഹൗലഹു വയത്ലു കിതാബല്ലാഹി ഫീ കുല്ലി മശ്ഹദി فَإِنْ قَالَ فِي يَوْمٍ مَقَالَةَ غَائِبِي فَتَصْدِيقُهَا فِي ضَحْوَةِ الْيَوْمِ أَوْ غَدِي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അടുത്ത പ്രഭാതത്തിൽ അല്ലെങ്കിൽ അടുത്ത ദിനത്തിൽ അത് പുലരും തീർച്ചയാണ്. അവിടുന്ന് അറിയിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കില്ല. മുന്നറിയിപ്പുകൾ കൃത്യമാണ്. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പാടുന്നത്, വഫീനാ റസൂലുല്ലാഹി യത്ലു കിതാബഹു ഇദൻ ഷഖ മഅറൂഫുൻ മിനസ് സുബ്ഹി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമ ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ അന്നമാ ഖാല വാഖിഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹും തുടങ്ങിയുള്ള എല്ലാ സ്വഹാബത്തിൻ്റെയും വിശ്വാസവും പ്രഖ്യാപനവും പ്രകീർത്തനവും ഈ ആശയത്തെ അറിയിക്കുകയാണ്. ചില ജ്യോത്സ്യന്മാർ ചില കാര്യങ്ങൾ പറയും, അത് കൃത്യമായ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, ചില കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ്. അങ്ങനെയുള്ള ജ്യോത്സ്യന്മാരെ സമീപിച്ച് ഭാവി അറിയുക എന്നത് ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല. മഹാനായ ഇമാം ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി എഴുതുന്നത്, വൽ കഹാനതു ഇദ്ദിആഉ ഇൽമിൽ ഗൈബി كالإخبار بما سيقع في الأرض مع الاستناد إلى سبب. ചില കാര്യങ്ങളെ നിദാനമാക്കി വരാനുള്ള കാര്യങ്ങളെ പറയുന്ന ജ്യോത്സ്യം, വൽ അസ്ലു ഫീഹി ഇതിന്റെ അടിസ്ഥാനം, ഇസ്തിറാഖുൽ ജിന്നി യസ്മഅ മിൻ കലാമിൽ മലായിക ഫയുൽഖീഹി ഫീ ഉദ്നിൽ കാഹിൽ. ജിന്നുകൾ
മലക്കുകളുടെ സംഭാഷണത്തിൽ നിന്ന് ചോർത്തി ജ്യോത്സ്യന് ബോധിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ആയിരത്തിൽ ഒരു കാര്യം ചിലപ്പോൾ വാസ്തവമായിരിക്കാം, ബാക്കിയുള്ളത് ചേർത്തു വെച്ച് അവർ പറയുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ നിഗമനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജ്യോത്സ്യന്മാരെ സമീപിക്കൽ, അവരോട് വിവരങ്ങൾ അന്വേഷിക്കാൻ പോകൽ അത് ഇസ്ലാമികമായി നീതീകരിക്കാൻ പറ്റുന്നതല്ല. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വളരെ വിശാലമായി ഫത്താവയിൽ പറയുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന് ആസ്ട്രോളജിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജ്യോത്സ്യം അറിയാൻ വേണ്ടി പോകുന്ന ആളുകൾ, ജാതകം അറിയാൻ വേണ്ടി പോകുന്നവർ പല നാടുകളിലും അധികരിച്ചു വരികയാണ്. അങ്ങനെ ഒരു നയനിലപാടിനോട് ഇസ്ലാം യോജിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ, മുന്നറിയിപ്പുകൾ സർവാധിപതിയായ അല്ലാഹുവിൽ നിന്നുള്ള ആധികാരികമായ അറിവുകളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടാനില്ല, സംശയിച്ചു നിൽക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികളെക്കാൾ കൂടുതൽ ക്രൈസ്തവ ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങൾ പുലർന്നു കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. തിരുനബി തങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളിൽ അവർ കാത്തു നിൽക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിവരങ്ങളെ അവർ പ്രതീക്ഷിക്കുകയാണ്. ഇസ്ലാമിനെ അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഹിദായത്തിന്റെ വെളിച്ചം അവർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് ആധികാരികമായ 6 ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ സഹീഹുൽ ബുഖാരി, മുസ്ലിം, തുർമുദി, അബൂദാവൂദ്, നസാഇ, ഇബ്നു മാജാ, ഈ 6 ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹുവിന്റെ സുനൻ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത, ലോകത്തറിയപ്പെട്ട ആധികാരികമായ 9 ഹദീസ് ഗ്രന്ഥങ്ങൾ, ഈ 9 ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും ഒരു വാക്ക് കണ്ടെത്തിയാൽ അത് ഏത് ഗ്രന്ഥത്തിലെ ഏത് അധ്യായത്തിൽ എത്രാമത്തെ ഹദീസിൽ എന്ന് കണ്ടുപിടിക്കാനുള്ള അൽമുഅജ്ജമുൽ മുഫരിസ് ലിൽഫാദിൽ ഹദീസിൽ നബവി അശ്ശരീഫ് എന്ന 7 വാള്യമുള്ള ഗ്രന്ഥം എഴുതിയത് 2 ക്രൈസ്തവ സഹോദരന്മാരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തിനാണ് ഇത്രമേൽ അവർ ഹദീസിനെ പഠിക്കുന്നത്? എന്തിനാണ് ഇത്രമേൽ അവർ ഹദീസിനെ അവലംബിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പ്രാധാന്യത്തോടെ പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മോഇദ് സിദ്ദീഖിയുടെ ദി വേൾഡ് വേക്സ് അപ് ടു ഇസ്ലാം എന്ന പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യൂറോപ്പിന്റെ ചലനങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി എഴുതുന്നുണ്ട്. ദജ്ജാൽ വരുമെന്നറിയാം, അതുകൊണ്ട് ദജ്ജാലിനെ സഹായിക്കുക എന്നതാണ് ഇപ്പോൾ യൂറോപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇസ്ലാമിലേക്ക് വരാൻ അവർക്ക് കഴിയില്ല, ഹിദായത്തിന്റെ വെളിച്ചം അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ശരിയായ ഹിദായത്തിന്റെ വഴിയെ പരാജയപ്പെടുത്താൻ ആന്റി ക്രൈസ്റ്റ് അഥവാ മസീഹുൽ ദജ്ജാലിനെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് യൂറോപ്പിലെ ധർമ്മവിരോധികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നിരവധിയുള്ള രചനകളിൽ നമുക്ക് കാണാവുന്നതാണ്. താൽക്കാലികമായ ചില വായനകളല്ല, കാലയെ കൂട്ടിയുള്ള വിചാരങ്ങൾ. ഇന്ന ഒരു പ്രവിശ്യയിൽ ഇന്നത് സംഭവിക്കുമെന്ന് ഹദീസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ക്രൈസ്തവ പണ്ഡിതന്മാർ, യൂറോപ്യന്മാർ കാത്തിരിക്കുകയാണ്. നമ്മളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളെ കുറിച്ചുള്ള ചില പുറന്തോടുകൾ മാത്രം വായിക്കാനേ നേരമുള്ളൂ. അതിൽ പ്രധാനമായും നാം ചർച്ചയ്ക്കെടുക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി തങ്ങളുടെ കാലത്ത് പുലർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിന്റെ കാലത്ത് പുലർന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിൽക്കാലത്ത് പുലർന്നു. തിരുനബി തങ്ങൾ പറഞ്ഞു, സമീപകാലത്ത് പുലർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
പുലർന്നുകൊണ്ടിരിക്കുകയും പുലരാനിരിക്കുകയും ചെയ്യുന്നു. ഈ അധ്യായങ്ങളിലൂടെയാണ് നാം കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. വളരെ വിശാലമായ ഒരു ലോകം അല്ലാമ ഇബ്നു കസീർ പ്രൗഢമായ ഒരു ഗ്രന്ഥം ഈ വിഷയത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ബാഷൻഫർ അദ്ദേഹത്തിന്റെ ദലായിലുൽ നുബുവ ഈ വിഷയം ഗഹനമായി പഠിപ്പിച്ചു തരാൻ നല്ല ഒരു ഗ്രന്ഥം സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ ഖവാനിനുൽ നുബുവ വളരെ മനോഹരമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇമാമുകൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ വായിക്കാനും അതിന്റെ ഓരത്തു നിന്ന് അല്പം ചില കാര്യങ്ങൾ പരിചയപ്പെടാനും മാത്രം ഈ കുറഞ്ഞ ദിവസങ്ങൾ നാം വിനിയോഗിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീൻ പഠിക്കാൻ, അറിയാൻ, പകർത്താൻ, പുലർത്താൻ, പ്രചരിപ്പിക്കാൻ, അതിന്റെ ശരിയായ ദിശയിലേക്ക് ആളുകൾക്ക് വഴികാട്ടാൻ നമുക്കെല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് മുൻഗാമികളായ പ്രവാചകന്മാർക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തും റിസാലത്തും ഒന്നാണ് എന്ന് പറഞ്ഞാൽ, മഹാന്മാരായ മുൻഗാമികളായ പ്രവാചകന്മാർ മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ മുഅ്ജിസത്തായിരുന്നു കയ്യിലുള്ള വടി കൊണ്ട് 1000 അത്ഭുതങ്ങൾ, 1000 അത്ഭുതങ്ങൾ ജലാശയത്തിൽ അടിക്കുന്നു, ഇടയിലൂടെ വഴി തെളിയുന്നു, കൈ ഉയർത്തുന്നു, അവിടുന്ന് പ്രകാശം പ്രസരിക്കുന്നു, ഇങ്ങനെയെല്ലാമുള്ള മുഅ്ജിസത്തുകൾ. എന്നാൽ ആ മുഅ്ജിസത്തായിരുന്നില്ല പ്രചരിപ്പിക്കാനുണ്ടായിരുന്നത്, തൗറാത്ത് എന്ന വിശുദ്ധമായ ഗ്രന്ഥമായിരുന്നു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു, അതുപോലെ തന്നെ ഉള്ളറകളിലുള്ള രഹസ്യങ്ങളെ പറഞ്ഞു, അത് മുഅ്ജിസത്തായിരുന്നു. എന്നാൽ മഹാനവറുകൾക്ക് നൽകാനുണ്ടായിരുന്ന റിസാലത്ത് ഇഞ്ചീൽ എന്ന് പറയുന്ന മഹത്തായ ഇലാഹി ഗ്രന്ഥത്തിലെ ആശയങ്ങളായിരുന്നു. ആ ഗ്രന്ഥങ്ങളെല്ലാം കാലഹരണപ്പെട്ടു പോയി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അത് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്ത് അതും മഹനീയമായ ഖുർആനിലാണ്. മുഅ്ജിസത്തും റിസാലത്തും ഒരുമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതിലൂടെയുള്ള സന്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകാനുള്ളത്. അതുതന്നെ ഒരു മുഅ്ജിസത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ വളരെ മഹത്വമേറിയ ഒരു പദവി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളിൽ ഒന്ന് പരിശുദ്ധമായ ഖുർആൻ അറിയിക്കുന്ന ഒരു കാര്യം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ല നാറൻ ദാത ലഹബിൻ വംറഅത്തുഹു ഹമ്മാലത ൽഹത്വബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ലഹബിനെ കുറിച്ച് പറഞ്ഞു, നരകത്തിൽ പോകേണ്ടയാളാണ്, നരകത്തിൽ പോകേണ്ടയാളാണ്. എന്നാൽ ആ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രത്യക്ഷത്തിൽ ഒന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു പോയേനെ, ഖുർആൻ തെറ്റാണ് എന്ന് പറയാൻ ഒരു ചാൻസായി ഉപയോഗിച്ചേനെ. അബൂ ലഹബിനെ വേണമെങ്കിൽ ഉള്ളിൽ തട്ടാതെ പറയാമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, പക്ഷേ അബൂ ലഹബിന് അത് തോന്നിയിട്ടില്ല, അവിടെയുള്ള ആർക്കും അത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സധൈര്യം പ്രഖ്യാപിച്ചു, അബൂ ലഹബ് നരകത്തിലാണ്, ഭാര്യ ഉമ്മു ജമീൽ നരകത്തിലാണ്, അവരുടെ ഗതികൾ, അവരുടെ സമ്പത്തും സന്താനങ്ങളും ഒന്നും ഉപകാരപ്പെടില്ല. ഇതെല്ലാം പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവസാനം അദ്ദേഹം വളരെ ഹീനമായി മരിച്ചു പോവുകയും ദൂരെ നിന്ന് കമ്പുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ദൂരെ നിന്ന് മണ്ണും കല്ലും എറിഞ്ഞുകൊണ്ടാണ് മറമാടിയതെന്ന് ചരിത്രം പറഞ്ഞു തരുന്നു. പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ പുലർച്ചയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ എല്ലാ അറിവിന്റെയും താക്കോൽ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാമ ഫീനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിന്നു. ഫഅഖബറനാ അൻ ബദഇൽ ഖൽഖി, ഉൽപ്പത്തിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലോകോൽപ്പത്തിയെ കുറിച്ച്, സൃഷ്ടിപ്പിന്റെ പ്രാരംഭത്തെ കുറിച്ച് പറഞ്ഞു. ഹത്താ ദഖല അഹലുൽ ജന്നത്തി അൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം തുടങ്ങിയത് ലോകോൽപ്പത്തി മുതലാണെങ്കിൽ ലോകാവസാനം വരെയും സ്വർഗത്തിലെ ആളുകൾ സ്വർഗത്തിൽ കിടക്കുന്നത് വരെ. നരകാവകാശികൾ നരകത്തിൽ കിടക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രസംഗം നടത്തി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വല്ലാബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു. ഒരു ദിവസം സുബഹിയുടെ ജമാഅത്തിൽ ഇമാമായി നിസ്കരിച്ചു. വസഈദൽ മിംബറ, എന്നിട്ട് മിംബറിൽ കയറി. ഫഖതബനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങി. ഹത്താ ഹദറത്തിൽ ളുഹുറു, ളുഹുറ സമയം ആകുന്നതുവരെ. ഫനസല ഫസല്ലാ, ളുഹറായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി നിസ്കരിച്ചു. സുമ്മ സഈദൽ മിംബറ, എന്നിട്ട് മിംബറിൽ വീണ്ടും കയറി. ഫഖതബനാ, എന്നിട്ട് ഞങ്ങളോട് സംഭാഷണം നടത്തി. ഹത്താ ഹദറത്തിൽ അസ്റു, അസ്റാകുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് വീണ്ടും അവിടുന്ന് സംഭാഷണം നടത്തി. ഉമ്മ സഈദൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്റു നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങി. പിന്നെയും മിമ്പറിൽ കയറി. ഹത്താ ഉറുബത്തി ശംസു, അസ്തമാനം വരെ അവിടുന്ന് സംസാരിച്ചു. ഫഅഖബറനാ, അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഉണ്ടാകുന്ന കാര്യങ്ങൾ മുഴുവനും ഞങ്ങളോട് പറഞ്ഞു തന്നു. ഞങ്ങളിലെ വിവരങ്ങൾ ഏറ്റവും അറിയുന്നവർ, ഏറ്റവും മനഃപ്പാടമുള്ളവരാണ്. സുബഹി മുതൽ മഗ്രിബ് വരെ ഒരു പ്രസംഗമാണ്, സുബഹി മുതൽ മഗ്രിബ് വരെ ഒരു പ്രഭാഷണമാണ്, ഒരു മാരത്തോൺ പ്രസംഗമാണ്. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമ തങ്ങളുടെ പ്രസംഗം ലോകോൽപ്പത്തി മുതൽ തുടങ്ങിയതാണ്. എന്തൊക്കെയാണ് ഉണ്ടാവാനുള്ളത് മുഴുവനും ഞങ്ങളോട് പറഞ്ഞു. കാരണം അറിവിന്റെ മഹോന്നതമായ വിധാനത്തിൽ നിന്ന് ഉലകത്തോട് സംഭാഷണം നടത്തുന്ന പ്രവാചകത്വത്തിൻ്റെ മുദ്രയാണ് എന്റെയും നിങ്ങളുടെയും നേതാവ്, ലോകത്തിൻ്റെ മുഴുവനും നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഈ നഗരി മദീനയിൽ അടയാളപ്പെടുത്തപ്പെടണം. ഈ നഗരി വിശുദ്ധമായ മദീനയുടെ ഉമ്മരത്തെ മർമരമുയർത്തണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അൽഹംദുലില്ലാ മദീനയിൽ നിന്ന് കുറെ സഹോദരങ്ങൾ വിളിച്ചു. അവർ ഈ സ്നേഹപ്രപഞ്ചത്തിലേക്ക് സ്നേഹം പങ്കുവെക്കാൻ വിളിച്ചതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ച കുബ്ബയുടെ ചാരത്ത് നിന്നിട്ട് ഞങ്ങളിതാ ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് ആനന്ദത്തോടെ വിളിക്കുന്ന ആളുകൾ അവിടേക്ക് ഇവിടെ നിന്നുള്ള സ്വലാത്തുകൾ എത്തണം, സലാമുകൾ എത്തണം. ഇത് മദീനയുടെ ഉദ്യാനത്തിൽ ഒരു ഫലം വിരിയുന്ന വിശുദ്ധമായ മജ്ലിസാകണം. അല്ലാഹുവേ, 10 വർഷം തുടർച്ചയായി മഹനീയമായ മജ്ലിസിൽ ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ അല്ലാഹ്, ലോകഗുരുവായ തിങ്കൾ നബി തങ്ങളുടെ ചാരത്ത് സ്വർഗീയ ആരാമത്തിൽ സാധുക്കളായ ഞങ്ങൾക്കൊരിടം തരണേ അല്ലാഹ്. ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള മജ്ലിസാണ്. അല്ലാതെ വിവരങ്ങൾ പറയാൻ എന്റെ മക്കൾ ഒന്നുമില്ല.
പറയാൻ തന്നെ സമയമില്ല. ചില കാര്യങ്ങൾ മൗലിദ് ഓതുമ്പോൾ നമ്മൾ ഓതുന്നു എന്ന് മാത്രം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗമാണ്. അറിയുമോ സഹോദരന്മാരെ, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന് നിവേദനം ചെയ്യുകയാണ്. മഹാനവറുകൾ പറയുകയാണ്, വല്ലാഹി മാ അദരി അനസിയ അസ്ഹാബി അം തനാസൂ, എനിക്കറിയില്ല മഹാന്മാരായ സ്വഹാബത്തെ എന്റെ കൂട്ടുകാർ അവർ മറന്നതാണോ മറവി നടിക്കുകയാണോ, അറിയില്ല. വല്ലാഹി മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഖായിദി ഫിത്നതി ഫിത്നതിൻ ഇലാ അൻ തൻഖളിയ ദുനിയാ, അന്ത്യനാൾ വരെ ഫിത്നയുടെ നായകരാരാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാതെ പോയിട്ടില്ല. അന്ത്യനാൾ വരെയുള്ള നാശത്തിന്റെ നായകരാരാണ്? അവസാന നാൾ വരെ വിനാശത്തിന്റെ വിത്ത് വിതയ്ക്കുന്നവർ ആരാണ്? ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാതെ പോയിട്ടില്ല. ഇന്ന് മാത്രമാണോ 300 ചില്ലറ ആളുകൾ തുടരുന്ന നേതാവിനെ അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന് മാത്രമല്ല, ഇല്ലാ സമ്മാഹു ലനാ ബിസ്മിഹി വസ്മി അബീഹി വസ്മി ഖബീലതിഹി. മാഷാ അല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ തങ്ങൾ ലോകത്തോട് പറഞ്ഞത് എന്താണ്? ലോകാവസാനം വരെ നാശത്തിന്റെ നായകർ ആരാണെന്ന് അവരുടെ പേര്, അവരുടെ വാപ്പയുടെ പേര്, അവരുടെ ഗോത്രത്തിന്റെ പേര് എല്ലാം കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് മഹാന്മാർ എഴുതുകയാണ്, കമാ വറദ അന്നഹു അഖ്ബറ അൻ ജമീഇ അശറാത്തി സാഅത്തി സൂറ والوسطى والكبرى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ലോകത്ത് വരാനിരിക്കുന്ന അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ചെറുതും വലുതും അതിനിടയിലുള്ളതും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും അവിടുന്ന് പറയാതെ പോയിട്ടില്ല. എല്ലാം അറിയിച്ചു നിന്നിട്ട് യാത്രയായ നേതാവാണ്. വലാകി റസൂലല്ലാഹി വഖാതമൻ നബീ, അന്ത്യപ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ലോകത്തിന് പറഞ്ഞു തന്നു. പഠിക്കേണ്ടവർ പഠിച്ചു, അറിയേണ്ടവർ അറിഞ്ഞു, ലോകത്ത് വരാനുള്ളത് മുഴുവനും പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന പരലോകം സത്യമാണോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ, സ്വർഗവും നരകവും വരാനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് എത്രമേൽ ഉറപ്പിച്ചു വിശ്വസിക്കണമെന്ന് ബോധ്യപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുത്തുനബി തങ്ങളുടെ കാലത്ത് പുലർന്നു, പിൽക്കാലത്ത് പുലർന്നു, ശേഷകാലത്ത് പുലർന്നു, അന്ത്യനാൾ വരെയുള്ള അടയാളങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇത്രയും നിങ്ങൾക്ക് ബോധ്യമായാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നാളത്തെ ലോകത്തെ കുറിച്ച് ചിന്തിച്ചുകൂടാ? നമ്മുടെ ഉമ്മമാരെ സഹോദരിമാർക്കൊക്കെ എല്ലാ വാതിൽ വെച്ച് പറയും, അല്ലയോ സഹോദരിമാരെ, നിങ്ങൾ ഇങ്ങനെ നടന്നാൽ, ഇങ്ങനെ വസ്ത്രധാരണം നടത്തിയാൽ നാളെ സ്വർഗം കിട്ടൂല. ഉടുത്തിട്ടുണ്ട് ഉടുക്കാത്തതുപോലെ അങ്ങനെയുള്ള ആളുകൾ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കൂല. വലാ യജിദുന റീഹഹ, സ്വർഗത്തിന്റെ സുഗന്ധവും അവർക്ക് ലഭ്യമല്ലെന്ന് പറയുമ്പോൾ അതൊരു കാദിയുടെ പ്രഖ്യാപനമല്ല, ഒരു മുഫ്തിയുടെ പ്രഖ്യാപനമല്ല, ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? കേവലം ചില അറിവ് നൽകിയ ആളല്ല, സ്വർഗം തുറക്കുന്ന നേതാവാണ്. ഞാൻ തുറക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ വരൂല എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്താണ്. എന്നിട്ടും എന്റെ ഉമ്മ പെങ്ങന്മാരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്നിട്ട് രക്ഷിതാക്കളെ നമുക്ക് ബോധ്യപ്പെടുന്നില്ലേ? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന്റെ പൊരുൾ, ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് അവര് വേണ്ട. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളത്തെ വിവരങ്ങൾ പറഞ്ഞു തരുമ്പോൾ കേവലമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല,
സംഭവിച്ചേക്കാം, സംഭവിക്കാതിരിക്കാം, അങ്ങനെയൊന്നും അവിടെ ആശങ്കപ്പെടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അത് സംഭവിച്ചതു തന്നെ. പറഞ്ഞതെല്ലാം സംഭവിക്കും. അങ്ങനെയുള്ള നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് നൽകിയ വിവരങ്ങൾ മുഴുവനും കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായി ഇലാഹിൽ നിന്നുള്ള വെളിച്ചമാണ്. തുമ്മേനെ തോക്കിയാഹം കോ മുസൽമായ റസൂലല്ലാഹ് തുമ്മേ തോഹോ ഹമാരാ ദീനോ ഈമാനിയാ റസൂലല്ലാഹ് തുമ്മാരെ നൂറ് സേ ഹഖ്നെ കിയേ കോനോ മകാൻ സാഹിർ തുമ്മേ ദർറാതെ അലം മേ ഹോ താബായാ റസൂലല്ലാഹ്. അവിടുന്നാണ് അറിവിന്റെ വഴികളെയും ആത്മീയതയുടെ സഞ്ചാര പദങ്ങളെയും മോചനത്തിന്റെ മഹനീയമായ മാർഗങ്ങളെയും നവോത്ഥാനത്തിന്റെ നീലിമയും എല്ലാം നൽകിയത്. അവിടുന്നാണ് കാരുണ്യത്തിന്റെ വർഷമാണ്, ഔദാര്യത്തിന്റെ ആരാമമാണ്, മഹിഷ്ടഗുണങ്ങളുടെ മഹിതോദ്യാനമാണ്. പറഞ്ഞത് മുഴുവനും പുലരാനുള്ള വസ്തുതകളാണ്. വസല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ഒരു അധ്യായം തന്നെ വലിയ അധ്യായമാണ്. ഹബീബ് പറഞ്ഞു, ഉടനെ പുലർന്നു, പിന്നെ പുലർന്നു. എന്നാൽ പഴയ കാലവും പുതിയ കാലവും കൂടി യോജിക്കുന്ന ഒരു സംഭവം നിങ്ങളോട് പറഞ്ഞു തുടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. ഹിജ്റയുടെ വഴിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഒരാൾ ഹബീബായ തങ്ങളെ പിന്തുടരുകയാണ്. സുറാഖത്ത് ഇബ്ന് മാലിക് എന്നയാൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ കൂടിയിട്ട് അടുക്കാൻ, അതാ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ചേരുന്നതിന് തൊട്ടു മുമ്പ് അയാളുടെ കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നു. ഹബീബായ തങ്ങളോട് സഹായം ചോദിക്കുന്നു, തങ്ങൾ സഹായം നൽകുന്നു. രക്ഷപ്പെടുമ്പോൾ വീണ്ടും അയാളെ പിന്തുടരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പിന്നാലെ കൂടിയിട്ട് ശല്യം ചെയ്തുകൊണ്ട് പിന്നിൽ കൂടുന്നയാൾ ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലമെത്തിയപ്പോൾ വറാദൽ ഇൻസിറാഫ്, ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ പിന്നാലെ കൂടൂല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മടങ്ങാൻ ഒരുങ്ങിയപ്പോ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടുതിയുടെ ഉദാഹരണമാണ്. കടന്നു പിടിക്കാൻ വന്നയാളെ അതാ ഭൂമിയിലേക്ക് ആഴ്ന്നുപോയപ്പ സഹായം തേടി, അയാൾക്ക് മോചനം നൽകി. പിന്നെയും അയാളെ പിന്നാലെ കൂടി, വീണ്ടും അയാള് സഹായം തേടി, പിന്നെയും അയാളെ വിട്ടുകൊടുത്തു. ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ പറഞ്ഞു, ഇനി ഞാനൊന്നും ചെയ്യില്ല. അങ്ങനെ മോചനം കിട്ടി രക്ഷപ്പെടാൻ നേരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത ബിസിവാരൈ കിസ്രാ. അല്ലയോ സുറാഖത്ത് ഇബ്നു മാലിക്, അല്ലയോ സുറാഖത്ത് ഇബ്നു മാലിക്, നിങ്ങളുടെ കയ്യിൽ കിസ്ര രാജാവിന്റെ വളകൾ രണ്ടെണ്ണം അണിയുന്ന നേരം എങ്ങനെ ഉണ്ടാവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മക്കയിൽ പ്രബോധനത്തിന് പ്രതികൂലമായ സാഹചര്യം വന്നപ്പോ മദീനയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് പിന്നാലെ കൂടിയ ആൾ അയാളോട് ചോദിക്കുന്ന, കൈഫ ബിക യാ സുറാഖ, അല്ലയോ സുറാഖത്ത് ഇബ്നു മാലിക്, കിസ്ര രാജാവിന്റെ രണ്ട് വളകൾ നിങ്ങളുടെ കയ്യിലേക്ക് അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും സുറാഖ?
അയാൾ അത്ഭുതപ്പെട്ടു. കിസ്ര എന്ത്? ഇവിടുത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികളിൽ ഒന്നിൽ, സാമ്രാജ്യ ശക്തികളിൽ ഒന്നിന്റെ രാജാവിന്റെ വളകൾ എന്റെ കയ്യിലോ? എന്താണ് ഈ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇതെന്തു പരാമർശമാണ്? സുറാഖത്ത് ബിൻ മാലിക് അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കിസ്ര ബിൻ ഹുർമുസ് എന്ന് പറഞ്ഞ ഭരണാധികാരിയുടെ വളകൾ നിങ്ങളുടെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വഫാത്തായി. മഹാനായ അബൂബക്കറിനു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി മഹാനവരകൾ വഫാത്തായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. സുറാഖത്ത് ബിൻ മാലിക് വിശ്വാസിയായി, സ്വഹാബിയായി. കാലം മുന്നോട്ട് പോയപ്പോൾ ഇറാഖ് പോലെയുള്ള പ്രവിശ്യകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. മഹാനായ സയ്യിദുന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 16-ാം വർഷം ജയിച്ചടക്കിയിട്ട് കിസ്ര രാജാവിന്റെ കൊട്ടാരത്തിലെ മുഴുവൻ സ്വത്തുക്കളും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ് കിസ്ര നമ്മുടെ കാൽ കീഴിൽ വരുമെന്ന്. ഇൻഷാല്ലാ അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. പിൽക്കാലത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഹിജ്റയുടെ 16-ാം കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2-ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കിസ്ര രാജാവിന്റെ കൊട്ടാരത്തിലെ സ്വത്തുകളും അതുപോലെ ഖജനാവുകളും എല്ലാം കൊണ്ടുവന്ന് വെക്കുമ്പോൾ മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുജൂദിലേക്ക് വീണങ്ങ് കരയുകയാണ്. സുജൂദിൽ കിടന്ന് കരയുന്ന നേരത്ത് സ്വഹാബത്തെല്ലാം ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇരിക്കുന്നു. കിസ്റയുടെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തുക്കൾ എന്താണെന്ന് അഴിച്ചൊന്ന് കാണാൻ, തുറന്നൊന്ന് കാണാൻ, ആർക്കൊക്കെയാണ് പങ്കുവച്ചു കൊടുക്കുന്നതെന്നറിയാൻ മദീനത്തെ പള്ളിയുടെ ചാരത്തിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടന്ന് കരയുകയാണ്. സുജൂദിൽ നിന്ന് എഴുന്നേറ്റ നേരം ചോദിച്ചു, അല്ലയോ, എന്തിനാണ് കരയുന്നത്? എന്തിനാണ് കരഞ്ഞത്? ഈ സമ്പത്തിന്റെ വിശാലത നമുക്ക് ഗുണമല്ല ചെയ്യുക. ഈ ലോകത്ത് സ്വത്ത് കിട്ടുമ്പോഴേ കാളുകൾ പഠിച്ചവന് മറന്നുപോകും. അത് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. കാലോചിതമായി നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് വായിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘ ദൃഷ്ടി ഇന്നിവിടെ പുലർന്നുകൊണ്ടിരിക്കുകയല്ലേ. മഹാനരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തുക്കൾ മുഴുവനും അഴിച്ചെടുത്തപ്പോൾ കിസ്ര ബിൻ ഹുർമുസ് രാജാവിന്റെ പ്രത്യേകമായ പെട്ടിയിൽ സ്വകാര്യമായി വച്ചിരിക്കുന്ന 2 വളകൾ പുറത്തേക്കെടുക്കുകയാണ്. 2 വളകൾ പുറത്തേക്കെടുത്തു. എന്നിട്ട് ഇത് ആർക്ക് കൊടുക്കണം? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം ഓർമ്മ വരുന്നത്. കൈഫ ബിക യാ സുറാഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഓർമ്മ വരികയാണ്. സുറാഖത്ത് ബിൻ മാലിക്കിനെ വിളിക്കുന്നു. ആ സുറാഖ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് 2 വളകൾ അണിയിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇർഫ യദൈക ഓ സുറാഖ, കൈ ഉയർത്തണേ. വഖുൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹില്ലദി സലബഹുമാ കിസ്ര ബിൻ ഹുർമുസ് വഅൽബസഹുമാ സുറാഖത്ത് ബിൻ മാലിക് അഅറാബിയൻ മിൻ ബനീ മുദ്ലജ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉറക്ക തക്ബീർ വിളിക്കണം. കിസ്ര രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവ് രാജകീയമായി അണിഞ്ഞിരുന്ന വളകൾ, പാവപ്പെട്ട പ്രാന്ത പ്രദേശത്ത് ജീവിച്ചിരുന്ന സുറാഖത്ത് ബിൻ മാലിക് എന്ന പാവപ്പെട്ടയാളുടെ കയ്യിലേക്ക് അണിയിച്ചു കൊടുത്തിരിക്കുകയാണ്. അഅറാബിയം മിൻ ബനീ മുദ്ലജ്, ബനൂ മുദ്ലജ് ഗോത്രത്തിലെ അഅറാബിയായ സുറാഖയുടെ കയ്യിലേക്ക് രാജാവിന്റെ വളകൾ വന്നിരിക്കുകയാണ്.
പതിനാറ് കൊല്ലം മുമ്പ് ഇത് കണ്ടറിഞ്ഞ് പ്രഖ്യാപിച്ച നേതാവ് സദഖത്ത് യാ റസൂലല്ലാഹ് വ സദഖത്ത് യാ ഹബീബല്ലാഹ് വ സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു പോയിട്ട് സ്വഹാബത്തിന് ആശങ്ക ഉണ്ടായില്ല. നബി തങ്ങൾക്ക് അവിടുത്തെ കാലത്ത് കഴിഞ്ഞില്ലല്ലോ എന്ന് ബേജാറില്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഈമാൻ കൂടി ഇതിലൂടെ നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയി, വഫാത്താകുന്നത് വരെ ഇത് പുലർന്നില്ല. ആരെങ്കിലും പരാതി പറഞ്ഞോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് പുലർന്നില്ല. ആരെങ്കിലും പരാതി പറഞ്ഞോ? ഇല്ല. കാരണം അന്നമാ ഖാല വാഖിഉ, അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. സ്വഹാബത്തിന് ഈമാൻ ഉണ്ടായില്ല, അതുകൊണ്ട് അവർക്ക് പരാതിയില്ല. സംഭവം ഉണ്ടായ നേരത്തെ വിളിച്ചു സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്നയാൾ. മഹാനായ സ്വഹാബി വന്നുകൊണ്ട് അത് സ്വീകരിക്കുകയാണ്. അറിയുമോ സഹോദരന്മാരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്താണ് മഹാനരായ സുറാഖ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിന്റെ കാലത്ത് പുലർന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനത്തിന്റെ ഒരു ദീർഘകാല പുലർച്ചയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെയുള്ള അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു വരികയാണ്. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞത് പുലർന്നതുപോലെ നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങളൊരു കാര്യം അറിയണം. അതെന്താണ്? അല്ലാഹുവിൽ നിന്നുള്ള സത്യസന്ധമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോകാം, നിഷേധിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് വിലങ്ങുകളും ചങ്ങലകളും അഗ്നിജ്വാലകളും ഒരുക്കി വെച്ചിട്ടുണ്ട്. നാളെ നരകത്തിന്റെ തീജ്വാലകളുണ്ട്, വിലങ്ങുകളുണ്ട്, കുടുക്ക് ചങ്ങലകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പതിനാറ് കൊല്ലം കഴിഞ്ഞ് പുലർന്നതുപോലെ പരലോകത്ത് പുലരാനുള്ള കാര്യമാണ്. അതുകൊണ്ട് പെണ്ണുകളെ, മാന്യമായ വസ്ത്രം ധരിക്കാത്ത ആളുകൾക്ക് പരലോകത്ത് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞത് കേട്ടുമറക്കാനുള്ളതല്ല, അത് പുലരാനുള്ള വസ്തുതയാണ്. ഈ ഈമാൻ എനിക്കും നിങ്ങൾക്കും ഉറക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഈ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ദാർഢ്യമാകണം. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വെച്ചിരിക്കുന്നതോ വഹൂറുൻ ഐൻ കഅംസാലിൽ ലുലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് സ്വർഗം വെച്ചിട്ടുണ്ട്. അതിൽ സുന്ദരികളായ ഹൂറികളുണ്ട്. അവർ പരിശുദ്ധമായ രത്നങ്ങളെ പോലെയാണ്. അവർ പാതിവ്രത്യത്തിന്റെയും പവിത്രതയുടെയും പര്യായമാണ്. ഇതെല്ലാം നാളെ വരാനുള്ള സ്വർഗത്തിന്റെ അനുഭൂതിയാണ്. അത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന സൽപ്രവർത്തികളുടെ പ്രതിഫലമാണ്. സ്വർഗം വരാനുള്ളതാണ്, സത്യമാണത്. നരകം വരാനുള്ളതാണ്, സത്യമാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും പുലർന്നതേ നമുക്ക് കാണാനുള്ളൂ. അതുകൊണ്ടാണ് ഹബീബായ തങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അവിടെയുള്ള മുശ്രിക്കീങ്ങൾക്ക് വരെ ഭയമായിരുന്നു. ഇന്നത്തെ യൂറോപ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പുലരാൻ കാത്തിരിക്കുന്നത് പോലെ അന്നത്തെ മുശ്രിക്കീങ്ങൾക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സംഭവിക്കും. അവർക്ക് ഹിദായത്ത് കിട്ടിയില്ല, ഈമാൻ കിട്ടിയില്ല, വിശ്വസിക്കാനായില്ല. അതെല്ലാം ഒരു ഭാഗത്തിരിക്കുമ്പോഴും അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരുക തന്നെ ചെയ്യുമെന്ന്. അതിന്റെ ഒരു ഉദാഹരണം ഇമാമുകൾ ഉദ്ധരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹിഷാം അസ്സീറ നബവിയിൽ, അതുപോലെ മഹാന്മാരായ സീറയുടെ ഗ്രന്ഥകാരന്മാരെല്ലാം എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം കണ്ടില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഓരോ ആളുകളോട് പറഞ്ഞ കാര്യങ്ങളിൽ അവർക്കെല്ലാം അതിൻ്റെതായ തീവ്രതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന്റെ ഏഴാം കൊല്ലം അഥവാ നബുവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഏഴാം കൊല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 46 വയസ്സാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ സത്യപ്രബോധനം നടത്തുമ്പോൾ ഒരുപാട് വിമർശനങ്ങളുണ്ടായി, ഒരുപാട് എതിർപ്പുകളുണ്ടായി. അവസാനം ഹബീബായ തങ്ങളെയും വിശ്വാസികളെയും ശഅബ് അബി ത്വാലിബിൽ 3 വർഷം അവരുപരോധം ഏർപ്പെടുത്തി. സത്യം പറയുന്ന ആളുകൾക്ക് കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എത്ര വലുതാണ്! സത്യം ഏതു കയർപ്പാണെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യം, അതാണ് ഈമാനിന്റെ അടയാളം. അതിന്റെ പേരിൽ കുറെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി ജീവിതം പോലെ ജീവിതമുള്ള വേറെ ആർ, ആരാണുള്ളത് ലോക ചരിത്രത്തിൽ? 40 കൊല്ലത്തെ അവിടുത്തെ ജീവിതത്തിനിടയിൽ ഒരു ചെറിയ പുള്ളി പോലും പറയാനില്ല. ഏറ്റവും വലിയ ഗോത്രത്തിന്റെ അംഗം, എല്ലാ മഹത്വങ്ങളുടെയും സമ്മേളനം, ഇതെല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹത്തായ പ്രഖ്യാപനം നടത്തിയപ്പോൾ അന്ന് അവിടെയുള്ള മുതലാളിമാർക്കത് പിടിച്ചില്ല, മേലാളന്മാർക്കത് സഹിച്ചില്ല. കാരണം അവരുടെ ചൂഷണം അവിടെ നടക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രസ്ഥാനം ജയിച്ചാൽ ഇവിടെയുള്ള അടിമക്കച്ചവടം ഇല്ലാതായി പോകും, സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ തീർന്നു പോകും, ഇവിടെ നന്മകൾ വിളയാടിയാൽ കോർപ്പറേറ്റുകൾക്ക് വാഴാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് എതിർക്കാൻ തുടങ്ങി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 കൊല്ലം ശഅബ് അബി ത്വാലിബിൽ എല്ലാ ഭക്ഷണങ്ങളും നിരോധിച്ചുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തി. ഭക്ഷണവും ഇല്ല, മാർക്കറ്റിൽ പോകാനും പറ്റില്ല, ആരും ഒന്നും കൊടുക്കില്ല. പച്ചില കഴിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും അനുയായികളും കഴിഞ്ഞുകൂട. എന്തിന്റെ പേരില്ല? ഈമാൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ പച്ചില കഴിച്ച് അബു താലിബിന്റെ താഴ്വരയിൽ കഴിഞ്ഞുകൂടി സയ്യിദുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബു താലിബിനോട് പറയുകയാണ്, അല്ലയോ അബു താലിബ് എന്നവരെ, ഇന്ന അല്ലാഹ ഖദ സല്ലത്തൽ അർദത അലാ സഹീഫത്ത് ഖുറൈശ് ഫലം തദ ഫീഹാ ഇസ്മൻ വലില്ലാ ഇല്ലാ അസ്ബതതു ഫീഹാ വനഫത മിൻഹ അല്ലു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, അല്ലയോ അബൂ താലിബ് എന്നവരെ, നമുക്ക് ഭക്ഷണം തരാൻ പാടില്ല, നമുക്ക് സാധനം തരാൻ പാടില്ല എന്ന ഉപരോധത്തെ കുറിച്ച് എഴുതി രേഖപ്പെടുത്തിയ രേഖ കഅബാലയത്തിന്റെ ഉള്ളിലുണ്ടല്ലോ, അത് മുഴുവനും ചിതലുകൾ നശിപ്പിച്ചു പോയി, അല്ലാഹുവിന്റെ നാമം ഒഴികെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും വെള്ളം കൊടുക്കാൻ പാടില്ല, ഭക്ഷണം കൊടുക്കാൻ പാടില്ല, മാർക്കറ്റിൽ നിർത്താൻ പാടില്ല എന്ന ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ കരാറുപത്രം കഅബാലയത്തിന്റെ ഉള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ആർക്കും അതിന്റെ ഉള്ളിലേക്ക് കടന്നത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ സ്വകാര്യമായി ഭദ്രമാക്കി വച്ചിരിക്കുന്ന ആ കരാറുപത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂത്താപ്പയോട് പറയുകയാണ്, അതിന്റെ എല്ലാ കരാറുകളും ചെതലുകൾ കഴിച്ചുപോയി, എല്ലാം ചിതലരിച്ചു പോയി, അല്ലാഹുവിന്റെ നാമം ഒഴിയേ. ഉടനെ അബൂ താലിബ് എന്നവർ ചോദിക്കുകയാണ്, അറബ്ബുക അഖ്ബറക ബിഹാദാ, അല്ലയോ മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാന്റെ ജ്യേഷ്ഠൻ അബൂ താലിബ് എന്നവർ ചോദിക്കുകയാണ്, മോന്റെ റബ്ബാണോ മോനോട് ഇത് പറഞ്ഞത്? അറബ്ബുക അഖ്ബറക ബിഹാദാ, തങ്ങളുടെ റബ്ബാണോ ഇത് പറഞ്ഞത്?
അതേ നഅം, എന്റെ രക്ഷിതാവ് ലോകത്തിന്റെ പരിപാലകനാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടുകൊണ്ട് അബൂ താലിബ് എന്നവർ ഖുറൈശികളുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. യാ മഅശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, ഇന്ന ഇബ്ന അഖീ അഖ്ബറനീ ബികദാ വകദാ, എന്റെ അനുജന്റെ മകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആ കരാറ് പത്രം ഒന്ന് എടുത്തു നോക്കേ. അവരെല്ലാവരും വന്ന് കരാറ് പത്രം എടുത്തു നോക്കുമ്പോ അതാതിൽ നിന്ന് അല്ലാഹുവിന്റെ നാമം ഒഴികെ എല്ലാം ചിതലരിച്ചിരിക്കുകയാണ്, എല്ലാം ചിതല് തന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അതോടെ ഉപരോധം അവിടുന്ന് നീങ്ങുകയാണ്. മറഞ്ഞ കാര്യങ്ങളും വരാനുള്ള കാര്യങ്ങളും അറിയുന്ന നേതാവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലം. തങ്ങളെങ്കിൽ ഖുറൈശികൾക്കും അറിയാം, അവർക്കും ബോധ്യമാണ്, ഇത് അല്ലാഹുവിന്റെ റസൂലാ, അല്ലാഹുവിന്റെ റസൂലാണെന്ന് അവർക്കറിയാം. മുറാദേ മിൽ രഹീ ഹേ ശാദ ശാദാ കാസവാലി ഹേ ലബോം പറയിൽ തിജാ ഹേ മേ മിൽതി ജാ ഹേ ജാത് മേ റോസേ കി ജാലി ഹേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ വിശ്രമസ്ഥാനത്തിന്റെ ജനാലയിലൂടെ ലോകത്തേക്ക് മുഴുവനുമുള്ള വെളിച്ചം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിവിന്റെ പ്രവാഹമാണ്, നിറവാർന്ന അറിവിന്റെ നിറധരിയാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അബൂ ലഹബിനോട് പറഞ്ഞു, നാളത്തെ കാര്യം എന്താണെന്ന് നമ്മൾ അല്പനേരം അത് കേട്ടു. അബൂ ലഹബിന്റെ മകൻ ഉതൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം ചെയ്തു. എന്നാൽ ഭാര്യ ഭർത്തൃ ജീവിതം നയിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ ഭാര്യാപദത്തിൽ നിന്ന് ഒഴിവാക്കി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ അവസരം കിട്ടിയ ആൾ പക്ഷേ വാപ്പയുടെ ദുർബോധനത്തിൽ വീണുപോയ ആളാണ്. വാപ്പായുടെ ഇഷ്ടത്തിന് വേണ്ടി മുത്തുനബി തങ്ങളുടെ മകളെ ഒഴിവാക്കി. എന്നാൽ അത് മാത്രമല്ല അയാൾ ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചു. ഫഹീന ഫാറഖഹ സ്വതഅല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വശഖ ഖമീസഹു. ഒരു നിവേദനത്തിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു പിടിച്ചിട്ട് അവിടുത്തെ കുപ്പായം കീറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു പിടിച്ചിട്ട് കുപ്പായം അവിടുന്ന് കീറിപ്പോയി. വഹുവ ഖാരിജു മാ അബി അബി ലഹബിൻ ഇലശ്ശാം. അത് കഴിഞ്ഞ വാപ്പയാകുന്ന അബൂ ലഹബിന്റെ കൂടെ സിറിയയിലേക്ക് പോവുകയാണ്. മറ്റൊരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അയാൾ തുപ്പി, പക്ഷേ നബി തങ്ങളുടെ ശരീരത്തിൽ വീണില്ല. അങ്ങനെ ഒരുപാട് ക്രൂരതകളും ആക്ഷേപങ്ങളും അയാൾ നടത്തി. അങ്ങനെ ഒരുപാട് കുറ്റം ആക്ഷേപങ്ങളും നടത്തി. അപകടകരമായ പെരുമാറ്റങ്ങൾ അങ്ങ് നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ് اللهم سلط عليه كلبا من كلابك. അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിലെ നായകളിൽ നിന്നൊരു നായയെ കൊണ്ട് ഇയാളെ നീ പരാജയപ്പെടുത്തണം. റഹ്മാനേ, നീ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. അതിരുകടന്ന വിനാശം കൊണ്ട് പ്രബോധനത്തിന്റെ വഴിയിലും പ്രവർത്തനത്തിന്റെ വഴിയിലും തടസ്സമുണ്ടാക്കുന്നയാൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന അങ്ങ് കഴിയുമ്പോൾ അബൂ ലഹബിന് അറിയാം അന്നമാ ഖാല വഖിഉ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന അനുഭവങ്ങളിലൂടെ അറിയുള്ള അബൂ ലഹബ് മനസ്സിൽ പതിഞ്ഞു പോയി. എന്റെ മകന് വരാനുള്ള നാശം എത്ര വലുതാണ്. ബക്കറ്റും കൊണ്ട് സംഘാടകർ വരുമ്പോ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അബൂ ലഹബിന് നബി തങ്ങളിൽ വിശ്വാസമില്ലെങ്കിലും ഉതൈബത്തിന് വിശ്വാസമില്ലെങ്കിലും ആ കാലത്തുള്ള മുശ്രിക്കുകളായ ആളുകൾക്ക് ഈമാൻ ലഭിച്ചില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സംഭവിക്കും എന്നറിയാം. പേടി അപ്പോഴേ തുടങ്ങി. വാപ്പാക്ക് മകനെ കുറിച്ച് തുടങ്ങി, മകനെ സ്വന്തം തുടങ്ങി, പറയിക്കേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ അതാ അബൂ ലഹബ് മകനുമായി ഷാമിലേക്ക് സിറിയയിലേക്ക് യാത്ര ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, അല്ലാഹുമ്മ സല്ലിത് അലൈ കൽബം മിൻ കിലാബിക്, പടച്ചവനെ നിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരു നായക്ക് ഇയാളെ കീഴൊതുക്കണേ അല്ലാ. ഫലമ്മാ നസലൂ ബിസ്സർഖായി മിൻ അശ്ശാമി ലൈലൻ, അവര് രാത്രിയിൽ സിറിയയിലെ സർഖാ എന്ന് പറയുന്ന ദേശത്ത് എത്തിയപ്പോൾ അവിടെ ഒരു പുരോഹിതന്റെ വീടിനോട് ചേർന്നാണ് താമസം. ഷാം വലിയ രാജ്യമാണ്, അതിന്റെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ഷാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത നാട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വഫീ ഷാമിനാ. ഷാം എപ്പോഴും അറിവിന്റെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന നാട്, പണ്ഡിതന്മാർ ഒഴിഞ്ഞു പോകാത്ത നാട്. ആ ഷാമിൽ നിന്ന് ലോകത്തിന്റെ നാനാദിക്കിലേക്കും ഇന്ന് അഭയാർത്ഥികൾ വരുമ്പോ നമുക്ക് പ്രാർത്ഥിക്കാൻ കടപ്പാടുണ്ട്. ലോകത്തിന്റെ ഒരുപാട് രാജ്യങ്ങളുടെ കവാടങ്ങളിൽ സിറിയയിലെ പാവപ്പെട്ട ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. മില്യൺ കണക്കിന് ജനങ്ങൾ ലോകത്തെ അഭയാർത്ഥികളായി. ലോകം കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം ഈ കഴിഞ്ഞ വർഷമാണ് നടന്നത്. അതിലേക്ക് പോയാൽ എന്റെ വിഷയം മാറിപ്പോയി, ഞാൻ കടന്നു പോകണില്ല. ആരാണ് അഭയാർത്ഥികൾ? റജബ് തയ്യബ് ഉർദുഗാൻ തുർക്കിയിൽ മാത്രം നൽകിയിട്ടുള്ള അഭയം മില്യൺ കണക്കിന് ആളുകൾക്കാണ്. ലോകരാജ്യങ്ങൾ മുഴുവനും അഭയാർത്ഥി പ്രവാഹത്തിന്റെ മുമ്പിൽ ജലാശയത്തിൽ ഒഴുകി നടക്കുന്ന കുഞ്ഞോമനകളുടെ ശരീരങ്ങൾ ഓളങ്ങളിൽ ചേർന്നു വന്ന് കിടക്കുന്നത് അയാൻ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. അതുപോലെ എത്രയെത്ര കൊച്ചുമക്കളാണ് ലോകത്തില്ലായ്മ ചെയ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുമാറാകട്ടെ. ആഗോള രാഷ്ട്രീയം നമുക്ക് സമാധാനം നൽകുന്നില്ല. റഷ്യയും അമേരിക്കയും സൈനിക നടപടികളിൽ സിറിയയുടെ അന്തരീക്ഷത്തിൽ കാണിക്കുന്ന മൽപിടുത്തങ്ങൾ ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള അപകടകരമായ സൂചനയാണ്. തുർക്കിയും റഷ്യയും തമ്മിലുള്ള വ്യോമാക്രമണം അല്ലെങ്കിൽ വ്യോമ ഇടപാടുകളിലെ ഉലച്ചിലുകൾ ആഗോള രാഷ്ട്രീയത്തിൽ അപകട സൂചന നൽകുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകര സ്വരങ്ങൾ എവിടെയൊക്കെയോ കേൾക്കുന്നത്, നമുക്കൊന്നു മാത്രമേ ബാക്കിയുള്ളൂ, അല്ലാഹുവോടുള്ള ദുആ. ആഗോള രാഷ്ട്രീയം വായിക്കുമ്പോൾ വലിയ ആശങ്കയാണ്. ലോകരാജ്യങ്ങൾ മുഴുവനും അപകടത്തിന്റെ സൂചികൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇറാൻ പുതിയ രാഷ്ട്രീയ ഗതിമാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു. പല പല രാജ്യങ്ങളിലും ഗതിമാറിയുള്ള സഞ്ചാരങ്ങൾ. സൗദി അറേബ്യയുടെ സമീപകാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ അറിയുന്നുണ്ടാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പിന്റെ പുലർച്ചകൾ അതിലൊക്കെ വായിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നാലാം ദിവസം നമ്മൾ അതിലേക്ക് കടക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഓർമ്മയുള്ള അബൂ ലഹബ് അതാ അവിടെയുള്ള കൂട്ടുകാരോട് പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, അഗീസൂനി യാ മഅശറ ഖുറൈശ് ഫീ ഹാദിഹി ലൈല ഫഇന്നി അഖാഫു അല ബനി ദഅവത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
വലിയ ദീനനും വീരനും ശൂരനും പരാക്രമിയൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരും എന്നറിയാം. അതുകൊണ്ട് സിറിയയിൽ പോകുന്ന വഴിയിൽ ഒരു പുരോഹിതന്റെ വീടിനു തേർന്ന് താമസിക്കുന്ന ആളുകൾ അബൂലഹബ് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, എന്റെ മകന്റെ മേൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പുലരും, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സഹായിക്കണം, എന്റെ മകനെ നിങ്ങളെല്ലാം പൊതിഞ്ഞു കെട്ടിയൊന്ന് സെന്ററിൽ കിടക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകും. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്, അത് പുലരാതിരിക്കില്ല, എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്റെ മകനെ ഒന്ന് കാവല് നൽകണേ. ഫജമഊ ജിമാലഹും വനാഹൂഹാ ഹൗലഹും ഖൗഫം മിനൽ അസദി. അതാ അവരുടെ ഒട്ടകങ്ങളെല്ലാം അവർ കെട്ടിയിട്ട് വൃത്തം വെച്ച് വലയം വെച്ച് സിംഹം കടന്നു വരാതിരിക്കാൻ അവര് ഭദ്രമായ വേലിയുണ്ടാക്കി. എന്തിനു വേണ്ടിയാണ്? ഉതൈബത്ത് ഇബ്നു അബീ ലഹബിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി. ഉതൈബത്ത് ഇബ്നു അബീ ലഹബിനെ പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഇദ്ദേഹത്തെ സെന്ററിൽ കിടത്തി. ഫജാ, അപ്പോഴാണ് രാത്രിയായപ്പോൾ സിംഹം വരികയാണ്. കിടക്കുന്ന എല്ലാവരുടെയും മുഖം ഇങ്ങനെ മണത്ത് മണത്ത് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പുലർച്ചയാണ് പാതിരാത്രി സിംഹം വന്ന് ഉറങ്ങുന്നവരുടെ മുഴുവനും മുഖമിങ്ങനെ മണത്തു മണത്തു നോക്കി. അവസാനം ചരക്ക് കെട്ടുകൾക്ക് മേലെ നടുക്ക് നടുത്തളത്തിലാക്കി പ്രത്യേകം കാവൽ നൽകിയിട്ട് കിടത്തിയിരിക്കുന്ന ഉതൈബത്തിബ്നു അബീ ലഹബിനെ മണത്തു നോക്കി. ഫജാ അൽ അസദു യതശമ്മമു വുജൂഹഹും ഹത്താ അതാ ഉതൈബ ഫഖതലഹു വഖദ് ഖലമ റഅസഹു. അവന്റെ തല മുറിച്ചു മാറ്റി സിംഹം കടിച്ചുകൊണ്ടുപോയി. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ വസല്ലമ അലൈക യാ ഹബീബല്ലാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരുകയാണ്. ഇതുപോലെ ഓരോന്നും അക്കമിട്ട് കൃത്യമായി തീയതിയും സമയവും എല്ലാം പറഞ്ഞ് തേരി സൂറത്ത് തേരി സീറത്ത് ജമാനേ സേനി റാലി തേരി ഹർ ഹർ അദാ പ്യാരേ ദലീൽ ബേ മിസാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയിപ്പുകൾ കൃത്യമാണ്, അതിന് മാറ്റമില്ല. ലോകം മുഴുവനും വായിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ കാലത്തു തന്നെ പുലരുന്ന സംഭവങ്ങളാണ്. ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ രംഗത്ത് വന്ന ഒരാളാണ് വലീദ് ബിനുൽ മുഗീറ. വലീദ് ബിനുൽ മുഗീറ പരിശുദ്ധമായ ഖുർആൻ കേട്ടു. ഏറെ അത്ഭുതമായി അയാൾക്ക് പരിശുദ്ധമായ ഖുർആൻ വളരെ അത്ഭുതമായി. അയാൾ നേരെ വരികയാണ്. എന്നിട്ട് ജനങ്ങളോട് പറയുകയാണ്, ലഖദ് സമിഅ്തു മിൻ മുഹമ്മദിൻ കലാമൻ അജീബൻ റായിആ വല്ലാഹി മാ ഹുവ മിൻ കലാമിൽ ഇൻസി വലാ മിൻ കലാമിൽ ജിന്നി മാ ഹുവ ബിശഅരിൻ വലാ ബിസഹരിൻ വലാ ബികഹാനാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണം ഞാൻ കേട്ടു. അത് മനുഷ്യന്റെ വാചകമല്ല, ഭൂതവർഗത്തിന്റെ വാചകമല്ല, അത് ഭൗതികമായ വാചകമല്ല. എന്നിട്ടയാള് പരിശുദ്ധമായ ഖുർആനിനെ വളരെ ഭംഗിയായി അങ്ങ് പഠിപ്പിച്ചപ്പോ ഖുറൈശികൾക്ക് വലിയ പ്രയാസമായി. ഞങ്ങളുടെ നേതാക്കളിൽ ഒരാളായ വലീദ് ബിനു മുഗീറ മതം വിട്ടുപോയോ? മതം വിട്ടുപോയോ? അന്നവിടെ അബൂജഹൽ ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവർക്കും പേടിയായി. വലീദ് ബിനു മുഗീറ മതം മാറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണം കേട്ട് വീണുപോയോ? എന്നെല്ലാം അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അബൂജഹൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, അല്ലയോ അബൂജഹലെ, അബുൽ ഹക്കം എന്നാണെന്ന് വിളിക്കുക. വന്നിട്ട് പറഞ്ഞു, നമ്മുടെ നേതാവ് വലീദ് ബിനു മുഗീറ മുഹമ്മദ് നബിയുടെ പാരായണത്തിൽ വീണുപോയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഉടനെ അബൂജഹൽ വന്നു. ആളുകൾ എല്ലാ കാലത്തും നടത്തുന്ന ഒരു ആരോപണമുണ്ട്, സാമ്പത്തിക ആരോപണം. ആരെങ്കിലും ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാൽ സാമ്പത്തിക ആരോപണം ഉണ്ടാക്കും. അത് വലിയൊരു തന്ത്രമാണ്. നേരെ വന്നിട്ട് അബൂജഹൽ ചോദിച്ചു, അല്ല വലീദ് ഇബ്നു മുഗീറ, നിങ്ങൾ ആ മുഹമ്മദ് നബിയുടെ പണം കണ്ടിട്ടാണോ നിങ്ങൾ മതം മാറുന്നത്? നിങ്ങൾ ആ മുഹമ്മദ് നബിയുടെ പണം കണ്ടിട്ടാണോ മതം മാറുന്നത്? മിൻ ത്വഅമിൻ വമാലി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഭക്ഷണവും അവിടുത്തെ സ്വത്തും കണ്ടിട്ടാണോ മതം മാറാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പണവും സ്വത്തും ഉണ്ടായിട്ടാണോ? യഥാർത്ഥത്തിൽ വളരെ ലളിതമായ ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കുന്നത്. പക്ഷെ ചോദ്യം ഇങ്ങനെയാണ്, ഒരാളെ പ്രകോപിപ്പിക്കാൻ പറ്റുന്ന ചോദ്യം. നിങ്ങൾ പ്രസ്ഥാനം വിടാൻ പോകുന്നത് ഇതിനു വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോ അയാൾക്ക് ന്യായമായും അയാളുടെ ഹുങ്ക് പുറത്തേക്ക് വന്നു. ഹുങ്ക് പുറത്തേക്ക് വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല. ഫഖാലിബൽ വലീദ് ഫഖാൽ, വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, ഇല്ല. നിങ്ങൾക്കറിയില്ലേ, അലാ തഅലമു ഖുറൈഷ്, ഖുറൈഷികൾക്കറിയില്ലേ, അന്നീ മിൻ അക്സരിഹിം മാലൻ വവലദാ, എനിക്കാണ് സമ്പത്തും സന്താനങ്ങളും ഏറെയുള്ളതെന്ന് ഖുറൈഷികൾക്കറിയില്ലേ? അവര് പിന്നെ എന്തിനാണ് എന്റെ മേൽ ഇങ്ങനെ ആരോപണം നടത്തുന്നത്? ഞാൻ വലിയ സമ്പന്നനാണ്, ഏറെ സന്താനങ്ങളുള്ള ആളാണ്, അതെല്ലാം അറിയില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും കഴിക്കാൻ ഭക്ഷണം പോലും തികയാതിരിക്കുമ്പോ അവർ എനിക്കെന്തു തരാനാണ്? പാവപ്പെട്ട സംഘടനയിലേക്ക് വരുന്ന ആളുകളെ കുറിച്ചും പറയും, പണം കണ്ടിട്ടാ പോയത്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ നടക്കാൻ എത്ര കഷ്ടപ്പെടുന്നു, അത് നടത്തുന്നവർക്കല്ലേ അറിയൂ. എത്ര പ്രയാസപ്പെട്ടാണ് നമ്മുടെ ദീനീ സംരംഭങ്ങളെല്ലാം നടക്കുന്നത്. എന്നാൽ ഒരാൾ പ്രവർത്തന രംഗത്തേക്ക് വന്നാൽ നീ എന്തു കണ്ടിട്ട് പോയി എന്ന് ചോദിച്ച് ചില നിരുത്സാഹപ്പെടുത്തും. അത് പഴയകാല ജാഹിലിയ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഈമാനുള്ളവർ അതിൽ വീഴില്ല. ഈമാനുള്ളവർ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ആരോപണം പ്രശ്നമല്ല, ആക്ഷേപം പ്രശ്നമല്ല. പറയുന്നവരുടെ പറയും. നമ്മൾ നമ്മുടെ റബ്ബിനോടുള്ള സമീപനത്തിൽ കൃത്യതയുള്ളവരായിരിക്കണം. അള്ളാഹുവോടുള്ള നമ്മുടെ ഇടപാട് കൃത്യമാകണം. നാം പടച്ചവന്റെ മുമ്പിൽ പ്രതിയാകാൻ പാടില്ല. പറയാനുള്ളവരിങ്ങനെ പറയും, എന്തെല്ലാം ആരോപണങ്ങളാണ് സത്യപ്രസ്ഥാനത്തിനു നേരെ, പണ്ഡിതന്മാർക്കു നേരെ, മുന്നണി പോരാളികൾക്ക് നേരെ, സംഘടനാ നായകർക്കു നേരെ, സാരഥികൾക്ക് നേരെ എക്കാലത്തും ഉണ്ടാവും. ഈമാനുള്ള ആളുകൾക്ക് പ്രശ്നമല്ല. കാരണം അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ആരോപണങ്ങൾ ഒരു പ്രശ്നമല്ല. ഒരു ഭാഗത്ത് അങ്ങനെ നടക്കും. പ്രവർത്തിക്കേണ്ടവർ മഹാനായൻ മുഹമ്മദ് ഷർലി എന്ന മഹാനായ പണ്ഡിതൻ പതി അബ്ദുൽ ഖാദർ ഉസ്താദ് അവരുടെ അനുസ്മരണ കാവ്യം എഴുതിയപ്പോ എന്നിങ്ങനെ എഴുതി എഴുതി വന്നിട്ട് മഹാനവറുകളെ പറയാണ്, ലില്ലാഹി ജഹദ ബിൽ അബ്ദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചവരാണ്. അവരുടെ ആയുസ്സും സമയവും മുഴുവനും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അവർക്കൊരാളുടെ ആരോപണവും പ്രശ്നമല്ല. അവരൊരു ലക്ഷ്യത്തിനിറങ്ങിയതാണ്. അത് അള്ളാഹുവിന്റെ പ്രീതിയാണ്. അതുകൊണ്ട് എന്റെ ദീനീ പ്രവർത്തകരോട് പറയാനുള്ളത്, ആരോപണങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഒരു കാര്യം ആലോചിക്കണം. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ജല്ല ജലാലോ അവന്റെ മുമ്പിൽ പ്രതിയാകരുത്. നമ്മുടെ സ്വകാര്യം സത്യസന്ധമാകണം, അള്ളാഹുവിന്റെ പ്രീതിയിലായിരിക്കണം, ഇടപാടുകൾ കൃത്യമായിരിക്കണം, എല്ലാ കാര്യങ്ങളിലും പടച്ചവന്റെ പ്രീതി കാത്തുരക്ഷിക്കണം. ഇതല്ലാതെ വേറെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വജുവിന് വേണ്ടി ചെയ്തോ. വരട്ടെ,
വലീദ് ഇബ്നു മുഗീറ വീണുപോയി. എന്തിനാണ് ഞാൻ ഈ ആരോപണം കേൾക്കുന്നത്? ഞാൻ വലിയ സമ്പന്നനാണല്ലോ, ഞാൻ ഏറെ സ്വത്തുക്കളുള്ള ആളാണല്ലോ, ഞാൻ വളരെ മക്കളുള്ള ആളാണല്ലോ. പക്ഷേ അയാൾ ഒരു വിചാരണക്ക് വിധേയനാവുകയാണ്. അയാൾ അബൂജഹലിനോട് പറഞ്ഞു, എന്നാൽ എല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടൂ, എല്ലാവരെയും ഒന്ന് വിളിക്ക്. ഫജാഅഹും അൽ വലീദ്. വലീദ് ഇബ്നു മുഗീറ ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയുകയാണ്, അല്ലേ ഓ ജനങ്ങളെ, തസ്അമൂന അന്ന മുഹമ്മദൻ കാഹിനൻ ഫഹൽ റഅയ്തുമൂ യതകഹനു. നിങ്ങൾ പറയുന്നുണ്ടല്ലോ മുഹമ്മദ് നബി ഒരു ജ്യോത്സ്യനാണെന്ന്, എന്നാൽ ജ്യോത്സ്യപ്പണി എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഇസ്ലാമിക ദഅവത്ത് മുടക്കാൻ ചില ആളുകൾ പറഞ്ഞു അത് മാരണക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, ഇന്ന് വരെ എപ്പോഴെങ്കിലും മാരണം ചെയ്തതായി, ജ്യോത്സ്യപ്പണി ചെയ്യുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടുന്ന് നാടോടി കവിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ എപ്പോഴെങ്കിലും അങ്ങനെ കവിത കോർത്തുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കളവ് പറയുന്ന ആളാണ്, ഏറെ കളവ് പറയുന്ന ആളാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എപ്പോഴെങ്കിലും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടോ? وفي كل مره يقولون اللهم لا اللهم لا. അപ്പോഴെല്ലാം ജനങ്ങൾ പറഞ്ഞു, ഇല്ലില്ല, മുഹമ്മദ് നബി 40 കൊല്ലം നമ്മുടെ മുമ്പിൽ ജീവിച്ച ആളല്ലേ, എത്ര നല്ല വ്യക്തിത്വമാണ്, ഈ പറയുന്നതൊന്നും ശരിയല്ല, ആ വ്യക്തിത്വത്തിനോട് യോജിച്ചതല്ല. അപ്പൊ വലീദ് ഇബ്നു മുഗീറ ഒരു ആലോചന, എന്താണ് ഇനി ഒരു ആരോപണം ചുമത്താൻ പറ്റുക, ഇതൊന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ലല്ലോ. ഉടനെ അയാൾ തീരുമാനിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട്. യാ മഅശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, ഈ പ്രവാചകനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് ഉന്നയിക്കാവുന്ന ഒരു ആരോപണമുണ്ട്. സാഹിറുൻ, മാരണക്കാരനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, മാരണക്കാരനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പറയുന്നതെല്ലാം മാരണത്തിന്റെ ഭാഗമാണ്. ബാബിലോണിയക്കാരുടെ കയ്യിൽ നിന്ന് കൈവശത്താക്കിയ മാരണപ്പണി കൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആരോപണം നടത്തുകയാണ്. ക്ലബിൽ കൂടിയവർ മുഴുവന് കൈയടിച്ച് പാസാക്കുകയാണ്. അവർക്കെല്ലാം വലിയ നേതാവായി ആള് മാറി. അങ്ങനെ വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്നയാൾ ഇങ്ങനെയെല്ലാം ആരോപണം നടത്തിയപ്പോ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് അവതരിക്കുകയാണ്. ഈ സംഭവങ്ങൾ മുഴുവനും പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്. ഇയാൾ ആരാണ്? ഖുർആനിന്റെ പ്രയോഗം നോക്കണേ.
അവനെയും ഗർഭാശയത്തിൽ അവനെ ജനിപ്പിച്ച അള്ളാഹുവിനെയും ഇങ്ങ് വിട്ടേക്ക്, അഥവാ അള്ളാഹു അവനെ നേരിട്ടേറ്റെടുത്തിരിക്കുകയാണ്. ഏറെ സമ്പാദ്യം നാം അവന് നൽകിയില്ലേ, ഏറെ സമ്പാദ്യം നാം അവന് നൽകിയില്ലേ, അവനെ സഹായിക്കാൻ ആരുമില്ല, നാം നേരിട്ട് അവനെ കൈകാര്യം ചെയ്യും. ലാ മാല ലഹു വലാ വലദ് വലാ ഔന ലഹു വലാ സനദ്, ഒന്നുമില്ല അയാൾക്ക്, അള്ളാഹു നേരിട്ട് അയാളെ കൈകാര്യം ചെയ്യും. അള്ളാഹു ചോദിക്കുകയാണ്, എല്ലാ സമ്പത്തും നാം അവന് നൽകി. വജഅൽതു ലഹു മാലം മംദൂദ വബനീന ശുഹൂദ, അയാളുടെ കൂടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന മക്കളെയും നൽകി. വമഹത്തു ലഹു തംഹീദ, അയാൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വിശാലമാക്കി നൽകി. എന്നിട്ട് പിന്നെയും അവൻ ഏറെ കിട്ടണമെന്ന് മോഹിച്ചു. അവസാനം അവൻ പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖുർആനിനെയും എതിരെ അയാൾ തിരിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തെ അയാൾ മാറണമെന്ന് ആരോപിച്ചു. അങ്ങനെ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും താഴ്ത്തിക്കെട്ടുകയും ആക്ഷേപിക്കുകയും ചെയ്ത വലീദ് ബിനു മുഗീറ, അയാൾക്ക് വരാനുള്ളത് എന്താണ്? പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, അവനെ നാം നരകത്തിലേക്ക് ചേർക്കുന്നതാണ്, വളരെ ഭയാനകമായ സഖറിലേക്ക് അവനെ ചേർക്കുന്നതാണ്. ഇസ്മും മിൻ അസ്മാഇ ജഹന്നം, നരകത്തിന്റെ പേരുകളിൽ ഒരു പേരാണ്. ആ നരകത്തിലിട്ട് അവനെ കൊല്ലുന്നതാണ്, അവനെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ആ സഖറെന്ന് പറഞ്ഞാൽ അടിമുടി കരിച്ചു കളയുന്ന ജ്വാലയാണ്. അതവനറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വലീദ് ബിൻ മുഗീറ പരിശുദ്ധമായ ഖുർആൻ ഇസ്ലാമിന് എതിരെ വന്നപ്പോ അയാളുടെ പരിണിതിയെക്കുറിച്ച് പ്രഖ്യാപിച്ചു. ഇന്നതാണ് നിങ്ങൾക്ക് വരാനുള്ളത്, നിങ്ങൾക്ക് വരാനുള്ള അനുഭവത്തിന്റെ ഭയാനകത നരകമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതുപോലെ എത്രയോ ആളുകളെയാണ് മുന്നറിയിപ്പ് നൽകിയപ്പോൾ, അറിയുമോ സഹോദരന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് പറഞ്ഞാൽ അത് ഖുറൈശികൾക്കും ഭയമാണ്, ഏവർക്കും ഭയമാണ്, അത് സംഭവിക്കുമെന്നവർക്ക് ഉറപ്പാണ്. പ്രവചനത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. നാളെ വരാനുള്ള ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നാളെ വരാനുള്ള ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിന്റെ മുമ്പിൽ ശാസ്ത്രലോകം മുഴുവനും അത്ഭുതപ്പെടുകയാണ്. It's still difficult to imagine that this type of knowledge was existing at this time, around 1400 years back. Maybe some of the things they have a simple idea about, but describe those things in great details is very difficult. ശാസ്ത്രലോകം പറയാണ് എങ്ങനെയാണ് ഒന്നര സഹസ്രാബ്ദം മുമ്പ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. It's difficult to imagine that this type of knowledge was existing at that time. ഒരിക്കലും ഇന്നത്തെ ശാസ്ത്രശാഖകൾ 1500 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. Around 1400 years back. ഉണ്ടായിട്ടില്ല. Maybe some of the things they have a simple idea about, but to describe those things in great details is very difficult. ചെറിയ ചെറിയ സൂചനകളൊക്കെ നൽകാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം, എന്നാൽ ഇത്രയും ഡീറ്റെയിലായി ആധികാരികമായി വിശദമായി പറയാൻ ഒരിക്കലും സാധിക്കില്ല. So this is definitely not simple human knowledge. ഒരിക്കലും ഇത് തീർച്ചയായും ഇതൊരു മാനുഷികമായ അറിവല്ല.
A normal human being cannot explain this phenomenon in that much detail. ഒരിക്കലും ഒരു സാധാരണ ഒരു മനുഷ്യന് ഈ പ്രതിഭാസങ്ങളെ എല്ലാം ഇങ്ങനെ വിശദീകരിക്കാൻ സാധ്യമല്ല, കൃത്യമായി പറയാൻ കഴിയില്ല. So I thought the information must have come from a supernatural source. അതുകൊണ്ട് പറയാനുള്ളത് ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞത് ഒരു മാനുഷികമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. ക്രൈസ്തവ ലോകത്തെ ശാസ്ത്രകാരന്മാർ പറയുന്നു, So I thought the information must have come from supernatural source. അഭൗതികമായ ഒരു ഉറവിടത്തിൽ നിന്നാണ് ഈ അറിവുകളെല്ലാം ലഭിച്ചിട്ടുള്ളത്. പറഞ്ഞതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പിന്റെയും വഹയിന്റെയും അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വേറെ ഏതെങ്കിലും നിഗമനങ്ങൾ വെച്ചുകൊണ്ടല്ല. പ്രിയമുള്ളവരെ, ഇനി പറയാനുള്ള 1000 അറിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരുകയാണ്. തങ്ങളുടെ കാലത്തെ പുലർന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി ഞാൻ ഇന്ന് പറയുകയാണ്. പരിശുദ്ധരായ പൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ തലേന്ന് ബദർ രണാങ്കണത്തിലേക്ക് വരികയാണ്. സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ ഹാദാ മസ്റഉ ഫുലാൻ. ശാസ്ത്രലോകത്തെ വിവരങ്ങളിലേക്ക് ഞാൻ എന്റെ ഈ പരമ്പരയിൽ കടക്കുന്നില്ല. ഇന്ന് ഏകദേശം ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഇമാമിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ എണ്ണിപ്പറയാൻ തന്നെ സമയം തികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈച്ചയുടെ സ്വഭാവത്തെ കുറിച്ച് ലോകത്തോട് പറഞ്ഞു തന്നു, അതിന്റെ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞു തന്നു, അതിന്റെ മെഡിക്കൽ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു, മെഡിക്കൽ ചിന്തകളെ കുറിച്ച് നമുക്ക് പാഠങ്ങൾ നൽകി. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ശാസ്ത്രം അത് കണ്ടുപിടിക്കുന്നത്? ഇതുപോലെ സയന്റിഫിക് പ്രൊഫസീസ് പറഞ്ഞാൽ അത് വിശാലമായ ഒരു പരമ്പരയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിപ്പ് നൽകിയതാണ്. കാരണം നബി തങ്ങളുടെ അറിവ് വഅല്ലമക മാലം തകു തഅലം വകാന ഫദലുല്ലാഹി അലൈക അദീമാ. തങ്ങളെ, തങ്ങൾക്കെല്ലാ അറിവില്ലാത്ത ലോകത്തെയും അല്ലാഹു നൽകി. അള്ളാഹുവിന്റെ നൽകിയ അറിവില്ലെന്നല്ലേ ലോകത്തേക്ക് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു തരുന്നത്? പിന്നെ എവിടെയാണ് ക്ഷാമമുള്ളത്? ഒരു ക്ഷാമം ഇല്ല, എല്ലാം കൃത്യമാണ്. നാം ഒരു കാര്യം കൂടി അറിയണം. ഓ, ഒരു പ്രവാചകൻ ഇന്ന് ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ പറയേണ്ട കാര്യം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് പറഞ്ഞു. അതാണ് നമ്മൾ അറിയേണ്ടത്. ഒരു പ്രവാചകൻ എന്നുണ്ടെങ്കിൽ, ഇവിടെ ഹാജരുണ്ടെങ്കിൽ പറയേണ്ട കാര്യം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്താകുന്നതിന് മുമ്പ് പറഞ്ഞു പോയ പ്രവാചകരാണ്. അതുകൊണ്ടാണ് വലാക്കി റസൂലല്ലാഹി വഖാതമൻ നബിയീൻ ആണ്. 6-ാം നൂറ്റാണ്ടിലെ കവിത ചൊല്ലിയിരുന്ന നാടോടി കവികൾക്ക് മാർഗദർശനം നൽകുകയും ആധുനികതയുടെ നാനോ ടെക്നോളജിയുടെ യുഗത്തിൽ മാർഗദർശനം നൽകുകയും വരുംകാല സൂപ്പർസോണിക് ജനതയ്ക്ക് മാർഗദർശനം നൽകാനും നമുക്ക് സങ്കല്പിക്കാനാവാത്ത ശാസ്ത്ര വിപ്ലവങ്ങളുടെ ലോകത്തും എന്തു ചെയ്യണമെന്ന് അറിയിക്കാനുമുള്ള അത്ഭുതത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹി വസല്ലം അലൈഹി യാ ഹബീബല്ലാ. പക്ഷേ എന്തു ചെയ്യാൻ, എനിക്കും നിങ്ങൾക്കും ഇത് പഠിക്കാൻ സമയമില്ല. നമ്മൾ ഇന്ന് ഭൗതികതയുടെ പ്രളയത്തിലും പ്രണയത്തിലും ബഹളത്തിലുമാണ്. ആത്മീയമായ അറിവുകളെ പകരാൻ നേരല്ല, അറിയാൻ നേരല്ല. നമ്മുടെ മുമ്പിൽ ഇത്ര വലിയൊരു നേതാവിനെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്നറിയാനുള്ള സമയമില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്ര മെസ്സേജുകളാണ് ദിവസേന ഇടപെടുന്നത്, കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 100 കണക്കിന് മെസ്സേജുകൾ വാട്സപ്പിൽ ഡേ ടു ഡേ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ റബിയുൽ പങ്കെടുത്ത എല്ലാ മജ്‌ലിസിലും ചോദിച്ചൊരു ചോദ്യമാണ്. എന്റെ ശബ്ദം വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന എന്റെ സഹോദരങ്ങൾ ഉണ്ടാവും, അവരോടൊക്കെ സംവദിക്കുമ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കാൻ നമുക്ക് കഴിഞ്ഞോ? ദിവസേന നൂറുകണക്കിന് മെസ്സേജുകൾ ഷെയർ ചെയ്യുന്നു, കൂടുന്നു, കുറയ്ക്കുന്നു, എല്ലാം ചെയ്യുന്നു. സത്യമോ അസത്യമോ, നീതിയോ അനീതിയോ, ശീലമോ അശ്ലീലമോ, അതൊന്നും വിചാരില്ല. എല്ലാ ലോകത്തും നമുക്ക് സമയമുണ്ട്, എന്നാൽ നമ്മുടെ നേതാവിനെ അറിയാനുള്ള സമയം നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾ എവിടെയോ പോവുകയാണ്. നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് മുന്നേ തന്നെ പറഞ്ഞു വെച്ച നായകരാണ്. ബദറിന്റെ തലേന്ന് സുഹാബത്തിനെ വിളിക്കുകയാണ്, എന്നിട്ട് പറയുന്നു, സുഹാബ ഹാദാ മസ്റഉ ഫുലാൻ, അബൂ ജഹൽ ഇവിടെയാണ് വീഴേണ്ടത്. വഹാദാ മസ്റഉ ഫുലാൻ, ഉതുബ ഇവിടെയാണ് വീഴേണ്ടത്. വഹാദാ മസ്റഉ ഫുലാൻ. ചില നിവേദനത്തിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് അടയാളം വെച്ചു കൊടുക്കുകയാണ്. ചില നിവേദനത്തിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ചൂണ്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടയാളം വെക്കുകയാണ്. ഹബീബായ തങ്ങളെ പറഞ്ഞു, മക്കളെ ഇതാ ഇവിടെയാണ് നാളെ അബൂ ജഹൽ എന്ന ഖുറൈശികളുടെ ലീഡർ മരിച്ചു വീഴാൻ പോകുന്നത്, ഇവിടെയാണ് അവരുടെ നേതാക്കൾ വീഴാൻ പോകുന്നത്. സ്വഹാബത്തിന് എന്തൊരു ആവേശമാണ്! ആയിരത്തിലേറെ അംഗങ്ങളുള്ള സൈന്യത്തിനു നേരെ 313 മഹാന്മാരുടെ പ്രതിരോധമാണ് ബദർ. ആയുധങ്ങളില്ല, അംഗബലമില്ല, അതുപോലെ ഭൗതികമായ മാനദണ്ഡങ്ങളൊന്നും ജയിക്കാൻ പക്കലില്ല. അവരുടെ കയ്യിലുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, വലൈസലനായില്ല ഇലൈക ഫിറാറുനാ വഅയ്ന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പറഞ്ഞു, ഇന്നേടത്ത് വീഴും, ഇന്നേടത്ത് വീഴും. ലോക ചരിത്രം കണ്ട അത്ഭുതകരമായ പോരാട്ടം. ലഖദ നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല, നിങ്ങൾ ന്യൂനാൽ ന്യൂനപക്ഷമായിരിക്കെ നിങ്ങളെ ബദറിൽ സഹായിച്ചില്ലയോ? ബദറുൽ കമാലായ നബി തങ്ങളെ കൊണ്ട് സഹായം നൽകിയില്ലേ എന്നെല്ലാം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പവിത്രമായ യുദ്ധമാണ്, അല്ലെങ്കിൽ പ്രതിരോധമാണ്, ധർമ്മയുദ്ധമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ മസ്റഉ ഫുലാൻ, ഇതിനയാള് വീഴേണ്ട സ്ഥലമാണ്. പിറ്റേന്ന് പോരാട്ടം കഴിഞ്ഞ് സ്വഹാബത്ത് ചെന്ന് നോക്കുമ്പോ മാഷാ അല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിടത്തു നിന്ന് ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടില്ല, കൃത്യമായ സ്ഥലത്തു തന്നെ വീണ് കിടക്കുകയാണ്. നൊഴുക്ക് സാഗഴ നൊഴുക്ക് ജൽവാ നൊഴുക്ക് ജൽ കാജ മദീന തുജേ സലാം ഹുദാ കേ ബാദ് അഫ്സൽ ജാനനാ തുംകോ ദോ ആലം ഹേ യഹീ തോ ഹേ ഹമാരാ ദീനോ ഈമാന യാ റസൂലല്ലാ ഹുദാ കേ ബാദ് അഫ്സൽ ജാനനാ തുംകോ ദോ ആലം ഹേ. ഏറ്റവും അറിയേണ്ടത് തങ്ങളെയാണല്ലോ. യഹീ തൂ ഹേ ഹമാരാ ദീനോ ഈമാൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ള നേതാവാണ്. ഇന്നാ അർസൽനാക ശഹീദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇസ്നിഹി വസിറാജൻ മുനീറ. ഇന്നാ അർസൽനാക, അല്ലയോ തങ്ങളെ തങ്ങളെ മധ്യവർത്തിയാക്കി വെച്ചിരിക്കുകയാണ്, തങ്ങളെ ഇടനിലയാക്കി വെച്ചിരിക്കുകയാണ്, അല്ലാഹുവിന്റെയും ജനങ്ങളുടെയും ഇടയിൽ മീഡിയേഷൻ വെച്ചിരിക്കുകയാണ് തങ്ങൾക്ക്. ഇന്ന അർസൽനാക,
അല്ലയോ തങ്ങളെ തങ്ങളുടെ റസൂലാക്കി വെച്ചിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ അറിവുകൾക്കും സാക്ഷിയാണ്. എല്ലാ ലോകത്തിനുമുള്ള സാക്ഷിയല്ലേ തങ്ങൾ? സാക്ഷിയാകണമെങ്കിൽ അറിയണമല്ലോ. അറിവോടുകൂടിയാണല്ലോ സാക്ഷിയാവുന്നത്. നമ്മുടെ ചരണങ്ങളിലെല്ലാം അറിവോടെ ഇടപെടുന്ന നായകരാണ് ഫീകും റസൂലല്ലാഹ്. തങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ആലോചനയുടെ ശീലുകൾ, ആത്മാവിന്റെ അന്തരാർത്ഥങ്ങൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതങ്ങളിലേക്ക് ഏറെ ചേരേണ്ട സമയമാണ്. ബദറിന്റെ പിറ്റേന്ന് സ്വഹാബത്ത് മുദ്രാവാക്യം വിളിക്കുകയാണ്, തക്ബീർ മുഴക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതങ്ങൾ പറഞ്ഞത് അപ്പടി പുലർന്നിരിക്കുന്നു. ഒരടി മാറ്റമില്ല, ഒരിഞ്ച് മാറ്റമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാഇന്റെ സമയം. ഹബീബായ തങ്ങൾ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫീ ദജിൻ മിൻ അല്ലുലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാഇന്റെ സമയം. മിഅ്റാജിന്റെ രാത്രി എല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഖുറൈശികൾ ഒരു വിചാരണ നടത്തുകയാണ്. ഇസ്റാഉം മിഅ്റാജും ഞാൻ ഇവിടെ പറയേണ്ടതില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ പിറ്റേന്ന് ഹബീബായ തങ്ങളെ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ്. അപ്പോൾ അവിടുത്തെ മുന്നിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് വരുന്നു. ഇന്നാലിന്ന ഭാഗത്ത് ഇന്ന വാതിലില്ലേ എന്ന്, ഇന്നാലിന്ന ഭാഗത്ത് ഇന്ന ജനലില്ലേ എന്ന് വളരെ കൃത്യമായി എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരു വിവരമുണ്ട്. ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പറഞ്ഞെടുത്ത കല്ല ഞാൻ പോണത്, മറ്റേതെങ്കിലും വിശേഷണങ്ങളിലേക്കല്ല ഇപ്പൊ ഞാൻ പോണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുറൈശികളോട് പറഞ്ഞു, അല്ലയോ ഖുറൈശികളെ, നിങ്ങളുടെ ഒരു കച്ചവട സംഘമുണ്ടല്ലോ, ഇതാ ഇന്ന സ്ഥലത്തെത്തിയിട്ടുള്ളത്. അതിന്റെ മുന്നിൽ ഇന്ന ഒട്ടകമാണുള്ളത്, ഇന്ന സമയത്ത് ഇവിടെ എത്തിച്ചേരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ കച്ചവടത്തിലൂടെയാണ് ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നത്, അല്ലാതെ മക്കത്തൊന്നുമില്ല. ബിവാദിൻ ഗൈരി ദീ സറ, അവിടെ ഒന്നുമില്ല, അവിടെ ഒന്നും മുളയ്ക്കുന്നില്ല. അവർക്കുള്ളതിൽ ഈലാഫി ഖുറൈശി ഈലാഫിഹിം റിഹലത ശിതാഇ വസൈഫ്, അവരുടെ കച്ചവടങ്ങളാണ്. ഷാമിലേക്ക് പോയി, സിറിയയിലേക്ക് പോയി, യമനിലേക്ക് പോയി, വിവിധങ്ങളായ പ്രവിശ്യകളോടുള്ള കച്ചവട വ്യാപാര ബന്ധങ്ങൾ, അതിലൂടെയാണ് മക്കാർക്കുള്ള വരുമാനം. മക്കാർ കച്ചവടക്കാരാണ്, മദീനക്കാർ കർഷകരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം മതങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയമാണ്, എല്ലാം വരുന്നത് കച്ചവട സംഘങ്ങളിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കച്ചവട സംഘം ഇന്നാലിന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അതിന്റെ മുന്നിലുള്ള ഒട്ടകം ഇന്നതാണ്, ഇത്ര സമയത്ത് ഇവിടെ എത്തിച്ചേരുമേ. ഇസ്റാഉ മിഅ്റാജ് പറഞ്ഞപ്പോ കളിയാക്കിയ ജനങ്ങളാണ് മക്കയിലെ ജനങ്ങൾ. ഒരു രാത്രി കൊണ്ട് ഇവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെ എത്തിയെന്നോ, അവിടെ നിന്ന് ആകാശ മണ്ഡലങ്ങൾ കടന്നുപോയെന്നോ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദീ ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ഇങ്ങനെയെല്ലാം ഖുർആനികമായ ആശയങ്ങൾ ലോകത്തോട് പറഞ്ഞപ്പോഴും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, നമ്മുടെ കച്ചവട സംഘം ഇന്നാലിന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്, അതിന്ന സമയത്ത് ഇവിടെ എത്തുമേ. ഖുറൈശികൾ അതേ ഉച്ച സമയത്ത് അവരിറങ്ങി പുറപ്പെടുകയാണ്. നമ്മുടെ സംഘം എവിടെ എത്തിയെന്നറിയാൻ എല്ലാവരും പോയി നോക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം ശരിയോ എന്നറിയാൻ
അതാ അതേ സമയത്തു തന്നെ കച്ചവട സംഘം കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരമുള്ള വാഹനമാണ് മുന്നിലുള്ളത്. ഈമാനുള്ള ആളുകൾക്ക് വിളിക്കാനുള്ളത് സദഖത്ത യാ റസൂലല്ലാഹ്. അവിടെ നിന്ന് സത്യം പറഞ്ഞു തങ്ങളെ ശരി, അവിടെ നിന്ന് പുലർന്നിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാൻ, എല്ലാം കൃത്യമായി പുലരുമെന്നറിയിക്കാൻ ഒരു നബി വന്നിട്ടുണ്ട്. ഇവിടെ അഭിമാനത്തോടെ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലൊരു വിചാരം വരണം. വേറെ ഏതൊരു മതത്തിൻ്റെ ആചാര്യനെയാണ് ഇങ്ങനെ ചർച്ച ചെയ്യാനൊരു അധ്യായമുള്ളത്? ഈ സ്നേഹപ്രപഞ്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറഞ്ഞു. ഏതു മതത്തിൻ്റെ, ഏതു പ്രസ്ഥാനത്തിൻ്റെ, ഏതു വിശ്വാസത്തിൻ്റെ ആചാര്യൻ്റെയാണ് കണ്ണെങ്ങനെ, മൂക്കെങ്ങനെ, നാവെങ്ങനെ, ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ചലനമെങ്ങനെ, നിശ്ചരണമെങ്ങനെ, മൗനമെങ്ങനെ, ആംഗ്യമെങ്ങനെ, ഉറക്കെങ്ങനെ, വസ്ത്രമെങ്ങനെ, ഇങ്ങനെയെല്ലാം ജീവിതത്തിൻ്റെ നടപടികളെയും ശരീരത്തിൻ്റെ അവസ്ഥയും പറഞ്ഞ് അവതരിപ്പിക്കാനൊരു പരമ്പര പറയാനുള്ള നേതാവ് ലോകത്തൊരു മതത്തിനുമില്ല, ലോകത്തൊരു നേതാവുമില്ല. നമ്മുടെ നേതാവിന് മാത്രമുള്ളതാണ് സൗന്ദര്യം പറയാൻ പറ്റുന്നൊരു നേതാവ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതു നേതാവാണ് കേട്ടുറങ്ങിയ താരാട്ടുപാട്ട് ഏതാണെന്ന് ചരിത്രത്തോട് ചോദിക്കാൻ പറ്റുന്ന നേതാവ് നമ്മുടെ നേതാവ് ആരെന്നറിയുമോ? എവിടെയാണ് ജനിച്ചത്? മക്കയിലാണ്. എന്തേ മക്കയെ തിരഞ്ഞെടുത്തത്? കിഴക്കാണെങ്കിൽ പടിഞ്ഞാറുകാർക്ക് പരാതി വരും, പടിഞ്ഞാറാണെങ്കിൽ കിഴക്കുള്ളവർക്ക് പരാതി വരും, തെക്കാണെങ്കിൽ വടക്കുള്ളവർക്ക്, വടക്കാണെങ്കിൽ തെക്കുള്ളവർക്ക്. പക്ഷേ നമ്മുടെ നബിതങ്ങളെ ജനിപ്പിക്കാൻ തിരഞ്ഞെടുത്ത തലമേതാണ്? ഒത്തീനി വസ്സൈതൂനി വതൂരിസീനീൻ വഹാദൽ ബലദിൽ അമീൻ. ബലദുൽ അമീനായി തിരഞ്ഞെടുത്തത് മക്കയാണ്. അത് ലോകത്ത് ഭൂപടത്തിൽ നോക്കിയാൽ കേന്ദ്രമാണ്, ഒത്ത നടുവിലാണ്. അല്ലാഹു തആല മുത്തു നബിതങ്ങൾക്ക് ജന്മം നൽകാൻ തിരഞ്ഞെടുത്ത നാട് ഉമ്മുൽ ഖുറാ, ഗ്രാമങ്ങളുടെ മാതാവായ മക്കയാണ്. ആ മക്കയിൽ ഉദിച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത് എവിടെയാണ്? അവിടെ നിന്ന് 85 കിലോമീറ്റർ ദൂരമുള്ള ത്വാഇഫിലേക്ക് പോകുന്ന വഴിയിൽ ബനൂ സഅദ് ഗോത്രത്തിലെ കുലീനയും സുന്ദരിയുമായ സുശീലയും മഹത്വങ്ങളുടെ ഉടമയുമായ ഹലീമ എന്ന മഹതിയുടെ മടിത്തട്ടിലാണ് വളരുന്നത്. വളരുക മാത്രമല്ല, ആ നാടിന് മുഴുവനും അനുഗ്രഹം ചൊരിയുകയാണ്. അന്നു തന്നെ ഹബീബായ തങ്ങൾ ഹലീമ റളിയല്ലാഹു അൻഹയുടെ വലത്തെ മാറിൽ നിന്ന് മാത്രമാണ് പാല് കുടിച്ചത്, ഇടത്തെ മാറിൽ നിന്ന് പാല് കുടിച്ചില്ല. കാരണം ഹലീമ ബീവിക്കൊരു മകനുണ്ട്, ആ മകന്റെ അവകാശം നിഷേധിച്ചുകൂടാ. കൈത്തണ്ട മുതൽ നീതി പാലിച്ച നേതാവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു നേതാവിന്റെ ബാല്യം, ശൈശവം, കൗമാരം, ഇതെല്ലാം ഇന്ന് എത്ര വ്യക്തമായിട്ട് പറയാനാണ് ഗ്രന്ഥങ്ങളുള്ളത്. അതുപോലെ ആ തങ്ങൾ പറഞ്ഞത് പുലർന്നു, പറഞ്ഞത് പുലർന്നു എന്ന് നാടും വീടും ആളും ദേശവും കൃത്യമായി പറയാൻ പറ്റുന്നതുപോലെ ലോകത്തൊരു മതത്തിന്റെ നേതാവിനെയും പറയാനില്ല, ഒരാചാര്യനെയും പറയാനില്ല, ഒരു മതാധ്യക്ഷനെയും പറയാനില്ല. നമ്മൾ ഏറെ സ്വലാത്തു ചൊല്ലേണ്ട സമയമാണ്, സ്നേഹം പറയേണ്ട സമയമാണ്.
അല്ലാഹു തആല നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. മഹാന്മാരായ സ്വഹാബി മക്കൾ പാടിയതുപോലെ ഞങ്ങളിലുണ്ടൊരു നബി, നാളെ ചൊല്ലും നബി, നാളെ എന്താണ് വരിക എന്ന് ഇന്നേ പറഞ്ഞു തരുന്ന നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും നമുക്ക് പറയാനുള്ളത് ഹബീബായ തങ്ങൾ പറഞ്ഞു അന്ന് പുലർന്നു, തങ്ങൾ പറഞ്ഞു സ്വഹാബത്ത് അറിഞ്ഞു, തങ്ങൾ പറഞ്ഞു താബിഉകൾ അറിഞ്ഞു, തങ്ങൾ പറഞ്ഞു പിൻഗാമികൾ അറിഞ്ഞു. ഇത്തരം അധ്യായങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുകയാണ്. പക്ഷേ വിശാലമാണ്, എത്രയോ ആളുകളോട് തങ്ങൾ പറഞ്ഞു അവരുടെ മരണത്തെ കുറിച്ച്, അത് കൃത്യമായി സംഭവിക്കുകയാണ്. ചിലർ ശുഹദാക്കളാണെന്ന് അത് കാലം തെളിയിക്കുകയാണ്, ചിലർ ശുഹദാക്കളാവില്ലെന്ന് അത് കാലം അറിയിക്കുകയാണ്. തങ്ങളുടെ പ്രവചനത്തിൽ പേർഷ്യയുണ്ട്, സാർ ചക്രവർത്തിമാരുടെ അധികാര പീഠമുണ്ട്, റോമിന്റെ അധികാര കേന്ദ്രങ്ങളുണ്ട്, ലോകത്തിന്റെ ശാസ്ത്രീയ കണ്ടെത്തലുകളുണ്ട്, ആനുകാലിക കോർപ്പറേറ്റ് കമ്പോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ വിപ്ലവത്തെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം ഇന്നലെ പറഞ്ഞു വെച്ച നായകരാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൻഷാല്ലാ ഞാൻ ഇന്ന് വീണ്ടും അധ്യായത്തിലേക്ക് കടന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സമയമായി പോകും, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളുടെ ലോകം ഇനിയും ഏറെ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവനും വീക്ഷിക്കുകയാണ്. ലോകത്തിന്റെ ചലനങ്ങൾ മുഴുവനും പറയുന്നു. കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെ ഇരിപ്പിടങ്ങൾ, അവരുടെ ഇടപാടുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ച ദൂതന്മാരുടെ ഇടപെടലുകൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ ആ ഹബീബായ തങ്ങളിലേക്ക് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ആവർത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഓരോ മജ്‌ലിസ് കഴിയുമ്പോഴും മഹബ്ബത്തും അവിടുത്തെ ഈമാനും അല്ലാഹു നമ്മുടെ കൽബിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ബിനൂരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം ഓരോ ദിവസവും നമ്മുടെ വിഷയാവതരണത്തിന്റെ സമാപനത്തിൽ മുത്തുനബി തങ്ങളോട് നമ്മൾ ഒന്ന് ചേരണം. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വറവാഹു അൻഹു ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജൗസി എന്നവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹു എന്ന ഇസ്മായിൽ ഇബ്നു അഹമ്മദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു വലിയ മഹാനായ മുഹദ്ദിസാണ്. സമർഖന്ദ് തന്നെ പണ്ഡിതന്മാരുടെ നാടാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് സമർഖന്ദിലാണ്. മഹാനായ അബുൽ ഖാസിം സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. മുഅ്മിനീങ്ങളെ, ഒരല്പസമയം എഴുന്നേറ്റു നിന്നാൽ നമുക്ക് ഈ മഹാന്മാരെ പറഞ്ഞൊന്ന് ദുആ ചെയ്യാമല്ലോ. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൻ നൗമി, ഞാൻ ഹബീബായ തങ്ങളെ കിനാവിൽ കണ്ടു. കഅന്നഹു മരീദ്, അവിടുന്ന് രോഗിയായതുപോലെ. വഖദ മദ്ദരിജലഹു, അവിടുത്തെ കാലിങ്ങനെ നീട്ടിവെച്ചിരിക്കുകയാണ്. ഫദഖൽതു, അവിടുന്ന് ക്ഷീണിച്ച് കാലു നീട്ടിക്കിടക്കുന്നിടത്തേക്ക് ഞാൻ ചെന്നു. ഫദഖൽതു ഫജഅൽതു ഖബ്ബിലു രജിലൈ, ഞാൻ അവിടുത്തെ കാലിന് മുത്തം കൊടുക്കുകയാണ്. ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ക്ഷീണത്തോടെ നീട്ടിവെച്ചിരിക്കുന്ന പാദങ്ങൾക്ക് മുത്തം കൊടുത്ത് എന്റെ മുഖമിങ്ങനെ ഹബീബായ തങ്ങളുടെ കാലിലൂടെ നടത്തുകയാണ്. ഞാൻ കണ്ട സ്വപ്നം വേറൊന്നുമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിച്ചവിടുത്തെ കാലിങ്ങനെ നീട്ടിവെച്ചിരിക്കുമ്പോ ഞാൻ ആ കാലിന്മേൽ മുത്തം കൊടുത്ത് എന്റെ മുഖം കൊണ്ടിങ്ങനെ ചുംബിച്ച് കാലിലിങ്ങനെ ചുംബിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്റെ ഈ കിനാവിനെ പറഞ്ഞു അന്ന് ജീവിച്ചിരുന്ന വലിയ പൻപണ്ഡിതനായ അബൂബക്കർ ബിനുൽ ഖാദിബ എന്നവരോട് ഞാൻ ഈ സ്വപ്നം പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അബുൽ ഖാസിമേ നിങ്ങൾ സന്തോഷമറിഞ്ഞോ, നിങ്ങൾക്ക് ആയുസ് ഏറെയുണ്ടാകും എന്നതിന്റെ സൂചനയാണ് ഈ സ്വപ്നം. വബിന്തിശാരി റിവായത്തി അങ്ക നിങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ലോകത്ത് പ്രചരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുകളെ നിങ്ങൾ ചുംബിക്കുന്നത് കണ്ടില്ലേ, അത് ഇത്തിബാഉ അസരിഹി അവിടുത്തെ നിവേദനങ്ങളെയും ചര്യകളെയും പിൻപറ്റുന്നതിലേക്കുള്ള സൂചനയാണ്. വഅമ്മാ മറദു നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷീണം രോഗം. ഫവഹ്നുൻ യഹദുസു ഫിൽ ഇസ്ലാം, അത് ഇസ്ലാമിന് വന്നുകൊണ്ടിരിക്കുന്ന ക്ഷീണത്തിന്റെയും പ്രശ്നങ്ങളുടെയും സൂചനയാണ്. ഇസ്ലാമിക ലോകം വളരെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ഹയാത്താക്കണമെന്നും നിങ്ങൾ ആ സുന്നത്ത് പ്രചരിപ്പിക്കുന്ന ആളാണെന്നും നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടെന്നുമാണ് ഈ കിനാവിന്റെ പൊരുളെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ ബിനുൽ ഖാദിബ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, അവിടുന്ന് അബുൽ ഖാസിം എന്ന മഹാനവറുകളുടെ സ്വപ്നമങ്ങ് വിശദീകരിക്കുമ്പോൾ ഫമാ അതാ അലാ ഹാദാ, എനിക്ക് ഈ സ്വപ്നം കണ്ടിട്ട് ഏറെ വൈകുന്നതിന് മുമ്പ്, ഞാൻ ഈ സ്വപ്നം കണ്ട് ഏറെ കഴിയുന്നതിന് മുമ്പ് വസലൽ ഖബറു, വാർത്ത അറിയാൻ കഴിഞ്ഞു, അന്നൽ ഇഫ്റഞ്ച ഇത്തൗലത്ത് അലാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിനെ ഫ്രഞ്ചുകാർ കീഴടക്കി എന്ന് കേൾക്കാൻ കഴിഞ്ഞു. മുസ്ലിം ലോകത്തിന് ക്ഷീണമുണ്ടെന്നും അത് പരിഹരിക്കാനുള്ള മാർഗം നബിതങ്ങളുടെ ചര്യ പിൻപറ്റലാണെന്നും അതിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നും മഹാന്മാരെല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇബ്നുൽ ജൗസി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഞാൻ വായിച്ചത്. എനിക്കും നിങ്ങൾക്കും അറിയാനുള്ളത് ലോകത്തിന്റെ എല്ലാ നടപടികളും അറിഞ്ഞുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ടവർക്ക് വിവരം നൽകിക്കൊണ്ട് റൗളയുടെ താഴെ പച്ചക്കുപ്പയുടെ കീഴേ ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ട് കിടക്കുന്ന നേതാവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അവിടുന്ന് കാണുന്നുണ്ട്, നമ്മെ അവിടുന്ന് അറിയുന്നുണ്ട്, നമ്മുടെ നടപടികൾക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നല്ല തഖ്വയോടെ ജീവിക്കണമെന്നും അതിലെല്ലാം ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കണമെന്നും ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഒരു പ്രതിഫലമായി അല്ലാഹ്
ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയല്ല ഒരു തവണയല്ല ഹറമിൽ മാത്രമല്ല ഹില്ലിൽ മാത്രമല്ല ഹില്ലിലും ഹറമിലും വെച്ച് ഒരുപാട് തവണ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണിച്ചു തന്നിട്ട് അവിടുത്തെ മുഖം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്ന് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെ കോടിച്ചെല്ലാൻ പറ്റുന്ന നിലക്കൊരു മഹബത്ത് ഞങ്ങളുടെ കൽബിൽ നൽകണേ അല്ലാഹ് അവിടുത്തെ മുഖം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ അല്ലാഹ് ഹബീബായ തങ്ങളെ ഒരുപാട് തവണ കാണാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടിത്തരണം അല്ലാഹ് ഉമ്മമാരെ പെങ്ങന്മാരെ ചിട്ടയോടെ ജീവിച്ച് തഖ്വയോടെ ഈ ചെറിയൊരു ജീവിതം നയിച്ചോളൂ ചെറുപ്പക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവന്ന് ഏറെ സ്വലാത്തു ചൊല്ലിയിട്ട് ഇസ്ലാമിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിച്ചോ എത്രയാളുകളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ റബിയുള്ള ഒരു 12-ന് അബൂദാബിയിലെ വലിയ മൗലിദ് മജ്ലിസിൽ അവിടുത്തെ ആയിരക്കണക്കിന് മലയാളികൾ പങ്കെടുക്കുന്ന മീലാദ് പ്രഭാഷണത്തിൽ പങ്കെടുക്കാനെത്തിയിട്ട് അവിടെ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ അല്ലാഹ് എത്ര ചെറുപ്പക്കാരാണ് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവർ അതിൽ അതാ ചില ചെറുപ്പക്കാർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കൊതിവെച്ച് ദുആ ചെയ്യാൻ പറയുന്നു അതിലതാ ചില ചെറുപ്പക്കാരുണ്ട് എത്ര മലിനമായൊരു ലോകമാണ് ഈ ലോകമെങ്കിലും അതിനിടയിൽ നല്ല പ്രസന്നമുഖരായ ചില ചെറുപ്പക്കാരുണ്ട് അതിൽ ഒന്ന് രണ്ടു പേരെന്നോട് വന്ന് പറയുന്നു പിറ്റേതിലേക്ക് ഉച്ചയ്ക്ക് അജ്മാനിൽ ആയിരുന്നു വയലുണ്ടായിരുന്നത് പ്രിയമുള്ളവരെ ഞാൻ ആ വേദിയിൽ വെച്ച് എന്റെ മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ കണ്ട സന്തോഷം മനസ്സിൽ വെച്ച് പൊട്ടിയൊലിക്കുന്ന കണ്ണോടെ സന്തോഷം പങ്കുവെച്ച് എന്റെ ജീവിതം ഹറാമുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനും എനിക്കെന്റെ ഹബീബിനെ ഏറെ കാണാനും മദീനത്തോട് ചേർന്ന് നിൽക്കാനും തൗഫീഖ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങളെ കണ്ട സന്തോഷം പറഞ്ഞ ചെറുപ്പക്കാർ ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് ഞാൻ വിലാസം പറഞ്ഞ് തെളിവാക്കാനില്ല പക്ഷേ ഇക്കാലത്തും നമുക്ക് അനുമുത്തുനബി തങ്ങളെ അനുഭവിക്കുന്നവരുണ്ട് ഹബീബിലേക്ക് ചേർന്നവരുണ്ട് സ്വലാത്തു കോടിക്കണക്കിന് ചെല്ലുന്നവരുണ്ട് ഞാനിങ്ങോട്ട് വളിന് കയറുന്നതിന് മുമ്പ് വിദേശ രാജ്യത്തു നിന്ന് വിളിച്ചിട്ട് എന്നോട് കോടി സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നതിൽ ഞങ്ങളെ പങ്കാളികളാക്കണമെന്ന് പറഞ്ഞവരുണ്ട് അതിൽ സാദാത്തുക്കളുണ്ട് സാധാരണക്കാരുണ്ട് സ്വലാത്ത് ഏറെ ചെല്ലുന്ന ഉമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് അല്ലാഹ് ഈ മജ്ലിസിൽ ഒരു വിവരം പറയാൻ ഞാൻ ആലിമല്ല വലിയ ആലിമീങ്ങൾ ഇവിടെയുണ്ട് ഇതൊരു മൗലിദിന്റെ ചെറിയ സദസ്സാണ് അത് വായിക്കുന്നത് ഈ ഒരു ചെറിയ മുത്തഅല്ലിമാണ് പക്ഷേ ഇത് മദീനത്ത് ഞങ്ങളുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പരിശുദ്ധമായ മദീനത്തിന്റെ ഉമ്മരത്ത് വെക്കാനുള്ള ഒരു ചെറിയ ഹദിയയാണ്. ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കാണാൻ ആ കണ്ട സന്തോഷത്തോടെ കൽബ് മുനവ്വറാകാൻ അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. നീ നൽകണം അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്.